ഇറ്റ്സ് മീ നിഷ മാത്യു അഗൈൻ വിത്ത് ക്ലബ് ബോർഡ്. ഇന്ന് എൻ്റെ ഒപ്പം ലൂക്ക സിനിമയുടെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരാണ് കൂടെയുള്ളത്. സിനിമയ്ക്കുള്ളിലെ കഥകളും സിനിമയ്ക്ക് പുറത്തുണ്ടായിരിക്കുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥകളുമായിട്ട് യങ് ടാലൻസ് ആണ് ആറ് പേര് എൻ്റെ കൂടെയുണ്ട്. ആൻഡ് ലെറ്റ്സ് ടോക്ക് ടുഡേ. Here is Arun, the director, Arun Bose, and this is Suraj, the music director. That's Vinita, and technology ekka ippom bayangara endha paraya improve aayikondirikka. So we will have three other guests joining us. Namukku Ahane undavum, pinne Mrutul undavum, and also Nitin. Appo ആറ് പേരെ ഞാൻ ഹാൻഡിൽ ചെയ്യണം ഇന്ന് എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ മോഡിലൊക്കെ പോകുന്നു വിചാരിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇല്ലേ, ഞാൻ ഒന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഏജിലോട്ടായി, അല്ലെങ്കിൽ യു ആ വൈബിലേക്ക് വീണു. ഭയങ്കര നിങ്ങൾ ആറുപേരും കൂടി കൂടുമ്പോൾ ഒരു എനർജി ഉണ്ട്. സോ ഐ വോണ്ട് ദാറ്റ് എനർജി ഓൺ ദ ക്ലബ് ബോർഡ്. അപ്പം ഫസ്റ്റ് അരുണിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്കൊരു വലിയ സൗഹൃദമുണ്ട് അല്ലേ? അത് ആൻഡ് ഇറ്റ്സ് നോട്ട് യുവർ ഫസ്റ്റ് ഫിലിം. ഞാൻ അത് ഇന്നലെ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അരുണിൻ്റെ ഫസ്റ്റ് ഫിലിം അല്ല ലൂക്ക. സോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാലോ, ലൂക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്. ലൂക്ക എൻ്റെ രണ്ടാമത്തെ ഫീച്ചർ ലെങ്ത് സിനിമയാണ്. അതിനു മുമ്പ് ലൂക്കയ്ക്ക് മുമ്പ് ഒരു ഇൻഡിപെൻഡൻറ് ഫീച്ചർ ഫിലിം ചെയ്തിരുന്നു, ഒരു വളരെ മൈക്രോ ബഡ്ജറ്റിൽ. ആകെ സത്യം പറഞ്ഞാൽ ഞാനും ലൂക്കയുടെ സെക്കൻഡ് ലീഡ് അക്ബർ എന്ന പോലീസുകാരായിട്ട് അഭിനയിച്ച നിതിൻ ജോർജ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ട്രാവൽ ചെയ്തിരുന്ന ഒരു ഫിലിമാണ്. അലൈൻ ദിസൈ എന്ന് പറഞ്ഞാൽ തമിഴ്. എന്താ പടത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു? അലയിൻ ദിശ, അലയുടെ ദിശ എന്നുള്ള തമിഴ്. ഓക്കെ. അപ്പൊ അത് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. നമ്മളിപ്പം ഉടനെ തന്നെ അതിന്റെ പാട്ടുകൾ സൂരജാണ് അതിൽ പാട്ട് ചെയ്യുന്നത്. ശരിക്കും ലൂക്കയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം ഫോം ചെയ്യുന്നത് അലയിൻ ദിശയിൽ നിന്നാണ്. സൂരജും എഡിറ്റ് ചെയ്ത നിഖിൽ, സൗണ്ട് ഡിസൈനേഴ്സ് ജോബി, പ്രശാന്ത്, എല്ലാരും അതിൽ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പം അതിനുശേഷം അതിന്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൂക്കയുടെ റൈറ്റിംഗ് കാര്യങ്ങളും നടന്നത്. അങ്ങനെയാണ് ലൂക്കയിലേക്ക് വന്നത്. പിന്നെ ഓക്കെ, അരുണിലേക്ക് ഇനിയും ഞാൻ ഒരുപാട് തവണ തിരിച്ചു വരും. പക്ഷേ സൂരജ്, ലൂക്കയില് തന്നെ സൂരജിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? ലൂക്കയില് നീലനേരം. ആക്ച്വലി ഞാൻ ഇന്നലെ ലൂക്കയെ കുറിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഐ ഹാഡ് ആക്ച്വലി വാച്ച്ഡ് ട്വൈസ്. ഓക്കെ, എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ലൂക്കയുണ്ട് ഫോർ ഷുവർ. അത് വെറുതെ ഇത് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറയുന്നതല്ല. ഒരുപാട് കാരണങ്ങളും ഉണ്ട് അതിന്. അതിൽ കൊണ്ടുവന്നിരിക്കുന്ന എലിമെൻറ്റ്സ്, കളറ്, ടോണ്, ബിനാലെ, അങ്ങനെ പറയണ ഒരുപാട് എലിമെൻറ്റ്സ്, ഓഫ് കോഴ്സ് അഹാന ടോവിനോ രണ്ട് ഫേവറേറ്റ് സ്റ്റാർസ് ഉണ്ട്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന എന്താ പറയുക, ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും ആ പടത്തിനെ എൻഹാൻസ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ വൈബ് തന്നെയാണ് സിനിമേനെയും അതുപോലെ എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നീല നേരം തന്നെയാണ്. അതെയോ, അങ്ങനെ തലവേദന ആയ എന്തെങ്കിലും സൂരജ് പറഞ്ഞാൽ മതി. നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. നമ്മളെ കണ്ണും പൂട്ടി ചീത്ത പറയാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും. മറ്റേത് ചിലപ്പം കുറച്ചൊക്കെ ആൾക്കാർ അത് അതിൻ്റെ വേ ഓഫ് രീതിയിൽ ചിലപ്പോൾ ഒന്ന് ഡീൽ ചെയ്തേക്കാം, അല്ലേ സൂരജ് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല. പിന്നെ ഭാഗ്യത്തിന് ഒരുപാട് എനിക്ക് റീ അടിക്കേണ്ടി വന്നില്ല പടം. ഓക്കെ ഓക്കെ. സൂരജ് നന്നായിട്ട് പാടൂലേ? സൂരജ് നന്നായിട്ട് പാടും. നമ്മളൊരു എനർജി വരാൻ വേണ്ടിട്ട് സൂരജിന്റെ ഒരു പാട്ടാണല്ലോ സൂരജ്. എന്റെ ഒട്ടുമിക്ക പാട്ടുകളും ഡാർക്ക് ആണ്, കേട്ടിട്ട് ആർക്കും എനർജി വന്ന ചരിത്രമില്ല. പക്ഷെ ഫീൽ ഗുഡ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡാർക്ക്നെസ് അല്ലേ? സൂരജിന്റെ പാട്ടുകളുടെ കട്ട ആരാധകനാണ് ഞാൻ. അപ്പൊ പിന്നെ എന്തായാലും പാടിയിട്ട് വിനീത് എന്തോ പറയുന്നു, പാടിയിട്ട് തന്നെ അങ്ങ് പോവാം. ഓക്കെ, രണ്ടുപേര് നീയില്ലാനേരം കാറ്റിൻ്റെ വാതിൽ ചാരാതെ പോകുന്നു. മാമ്പൂക്കൾ പൂക്കൾ നീഹാരം പെയ്യാറാവിൻ്റെ നീറുന്നു. ഒരായിരമിരുൾ
Thank you. That was too good. അപ്പോൾ നല്ലൊരു സിംഗറും കൂടിയാണ് അല്ലേ സൂരജ്? അല്ല വേറെ വഴിയില്ലല്ലോ കമ്പോസ് ചെയ്യുമ്പോൾ. ഇല്ല സൂരജ് നല്ല സിംഗറാണ്. സൂരജ് ഇപ്പം ഈ തമിഴ് പടത്തിലും സൂരജ് തന്നെയാണ്. ആ തമിഴിന്റെ സൂരജ് തന്നെയാണ് കമ്പോസർ. സൂരജ് മുന്നേ തന്നെ എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. വരട്ടെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പം അലയൻസയില് ശരിക്കും സൂരജ് പാടിയൊരു പാട്ടുണ്ട്, അതിന്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷൻ. ഭാഗ്യ സുരേഷ്, സുരേഷ് ഗോപി സാറിന്റെ മകളാണ് പാടിയത്, തമിഴാണ്. അപ്പം എന്റെ പ്രോബബ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്, എന്റെ ഏറ്റവും സ്പെഷ്യൽ സോങ് അലയൻസയിലെ ആ ഒരു തമിഴ് പാട്ടാണ്. എങ്ങനെ അത് ഇപ്പൊ അങ്ങ് പാടി നമുക്ക് എല്ലാരെയും അങ്ങ് കേൾപ്പിച്ചാലോ? അല്ല അതൊരു പ്രിവിലേജ് ആയിക്കോട്ടെ, ക്ലബ് ബോർഡിനുള്ള പ്രിവിലേജ്. സത്യം പറഞ്ഞാൽ അതിപ്പോ നമ്മൾ അലയൻസയിൽ ചെയ്തിട്ട് എത്ര വർഷമായി? അലയൻസയിൽ ഒരു 6 അല്ല 5 വർഷമെങ്കിലും അങ്ങനെ എന്തായാലും 2015-16 ആണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ലിറിക്സ് പോലും കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് ശരിക്കും ഒരു പോയം. ചാരുകേഷ് എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള എന്റെ ഒരു സുഹൃത്ത് ചെയ്തൊരു പോയം കിട്ടിയ ശേഷമാണ് സൂരജ് അത് അയച്ചു തന്നതിന് ശേഷം ട്യൂൺ ചെയ്യാറ്. ഇത് മായമോ സാലൈമലരെ നീ പൂക്കിരായി വൽവരവേ, ഇത് മായമോ സാലൈമലരെ നീ പൂക്കിരായി വൽവരവേ, സ്വർക്കലായിരുന്നുള്ള പോതിലും കൺ പാർത്തതും എൻ മൗനമേ, ഇത് മായമോ ഇത് മായമോ സാലൈമലരെ നീ പൂക്കിരായി ഇവൾ വരവേ. ഇങ്ങനെന്തൊക്കെയാണ്. ഗുഡ് അരുൺ, നമ്മുടെ നായിക ഇങ്ങനെ സ്ക്രീനിന്റെ ബാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, കൊണ്ടുവരാം. അഹാന, വെൽക്കം ടു ക്ലബ് ബോർഡ്. താങ്ക് യു. ആക്ച്വലി ഞാൻ വിചാരിക്കായിരുന്നു ഇവിടെ ഫ്ലോറിൽ തന്നെ അഹാന വേണമായിരുന്നു എന്ന് തോന്നിപ്പോയി. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ, എന്തൊരു വൈബാണ് നിങ്ങളുടെ ടീമിന്. അപ്പം ഐ ആം ഷുവർ ഈ ഒരു സാധനം തന്നെയാണ് ആ സിനിമയും ഹെൽപ്പ് ചെയ്തതെന്ന്. 100%. പിന്നെ തിരുവനന്തപുരത്തെ കറണ്ട് ഒരു കൊറോണ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഇതും കെട്ടിപ്പോക്കി അങ്ങോട്ട് വരാത്തതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരാണ്ടിരുന്നത്. ക്വിക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അഹാന, വാട്ട് ഇസ് ഇറ്റ് ബിഫോർ ലൂക്ക ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ആഫ്റ്റർ ലൂക്ക? ഫീലിംഗ് ക്രെഡിബിൾ. അതുവരെ എല്ലാരും ഇൻസ്റ്റഗ്രാമിൽ കണ്ട കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ കണ്ടവർക്കൊക്കെ ആ കുഴപ്പമില്ല, കുട്ടിക്ക് എന്തോ അഭിനയിക്കാനൊക്കെ കുഴപ്പമില്ല, അത് അറിയാമെന്ന് തോന്നുന്നു എന്നൊക്കെ. വെരി ട്രൂ. ഞാൻ ഇവിടുന്ന് പറഞ്ഞു, അഹാന കേട്ടോ എന്നറിയില്ല, ഞാൻ പറയായിരുന്നു ഞാനിപ്പോ 2-3 തവണ ലൂക്ക കണ്ടു എന്ന് പറയുമായിരുന്നു. സന്തോഷമായി കേട്ടപ്പോ. അപ്പൊ അതില് ഒരു സ്ഥലത്ത് അഹാന ഡബ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അഹാനയ്ക്ക് അങ്ങനെ അഹാനയ്ക്ക് ഫീൽ ചെയ്ത, എനിക്കറിയാം ഒരുപാട് വർഷത്തിൻ്റെ ഒരു പ്രയത്നമാണ് ലൂക്ക, അല്ലെങ്കിൽ ഒരു ആസ് എ ക്യാരക്ടർ ഇവോൾവ് ആയി വന്നിട്ട് ആ ക്യാരക്ടറായി അങ്ങ് പോവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആൾ തന്നെയായി മാറിയോ എന്നൊക്കെ വരെ ഡൗട്ടായി. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഈവൻ ഡബ് ചെയ്യുമ്പോഴില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ ചില പോർഷൻസ്. ഇന്നലെ ഞാൻ വീണ്ടും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ട് കേട്ടു. അഹാനയ്ക്ക് ഏറ്റവും അഹാനയുടെ ഇഷ്ടപ്പെട്ട ഒരു ഒരു പോർഷൻ ഏതായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്? എനിക്ക് ലൂക്കയുടെ ആക്സിഡന്റിന് തൊട്ട് മുമ്പ് അവിടെ പോയി നിൽക്കുമ്പോ ലൂക്ക ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോ ഞാൻ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നുണ്ട് ഈ സാമൂഹ്യ പ്രതിബദ്ധത വേറെ ആരെങ്കിലും ചെയ്യട്ടെ, യുനോ യു നോട്ട് ഫിറ്റ് ടു ഡു ഓൾ ദിസ് എന്നൊക്കെ. അപ്പൊ എനിക്ക് ആ സീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീനാണ്. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് അന്ന് അത് നമ്മൾ കുറച്ച് ടൈം കൺസ്ട്രെയിൻ ഒക്കെ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് പെട്ടെന്നാണ് എടുത്തത്. അപ്പൊ അന്നത്തെ സീൻ കഴിഞ്ഞ് ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് കാറി പൊക്കിക്കൊണ്ടിരുന്നപ്പോ അരുൺ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. ഇങ്ങനെ അരുൺ അത് ഇങ്ങനെ അരുൺ വിചാരിച്ചതിനെക്കാട്ടിലും വേറെ രീതിയിലാണ് ചെയ്തത്. ഐ ഒഫീഷ്യലി ബിക്കം എ ഫാൻ ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കിപ്പോ കേക്കണം ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്ലഷർ എന്ന് പറയുന്നത് ആക്ടേഴ്സ് സൈഡിൽ നിന്നുള്ള ഈ ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ കോൺട്രിബ്യൂഷനാണ്. ശരിക്കും നമ്മൾ ഈ ഈ കഥാപാത്രത്തെ പരിപൂർണമായി ഉൾക്കൊണ്ട്
ആ വ്യക്തിയായി മാറുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു വൈബ്. ഞാനത് ആസ്വദിക്കുകയായിരുന്നു. ശരിക്കും ടൊവിനോ ആണെങ്കിലും മഹാനെ ആണെങ്കിലും രണ്ടുപേരും എന്റെ ഫേവറേറ്റ് സീൻ കൂടെയാണ് കേട്ടോ. അതായത് ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ള സീനാണ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ആണ് ടൊവിനോയും മഹാനെയും തമ്മിലുള്ള ആ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ലൂക്കാനിഹാരിക തമ്മിലുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ടോക്ക്. എനിക്ക് ഞാനത് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിഹാരിക ലാസ്റ്റ് പറയുന്നത് ഞാൻ വിട്ടുപോകുന്നത് ഐ ലവ് യു, ഐ ലൈക്ക് യു, ദാറ്റ്സ് വൈ ഐം ലീവിങ് എന്ന് പറയുന്ന ആ ഡബ് ചെയ്ത പോർഷനിൽ ഐ ഡോണ്ട് വാട്ട് ഹാപ്പൻ. ഞാനൊരു രണ്ട് മിനിറ്റ് യുനോ വീണ്ടും ഇന്നലെ രാത്രി അത് ഞാൻ വീണ്ടും ആ പോർഷൻ മാത്രമായിട്ട് എടുത്ത് കേട്ടു കണ്ടു. എനിക്കത് കേട്ടപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീലായി. സോ നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ് ആനന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയി. താങ്ക് യു സോ മച്ച്. ആൻ ആക്ട്രസ് വിത്ത് എ ഗുഡ് യുനോ വോയിസ്, നല്ല മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിലൂടെ എനിക്ക് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ അഹാന ട്രിവാൻഡ്രത്ത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളായിട്ട് മാറി. ട്രിവാൻഡ്രത്തല്ല, ഐ മീൻ കേരളത്തിലുടനീളം ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മാറി അഹാന. ക്രെഡിറ്റ് ലൂക്കയ്ക്ക് കൊടുക്കട്ടെ. അത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര സിനിമ ചെയ്താലും ദി തിങ് ഇസ് ഐ ഹാവ് ഒരു വേർഡ് കണക്ഷൻ വിത്ത് ലൂക്ക. ഞാനിപ്പോ എന്റെ പുതിയ സിനിമയുടെ ഷൂട്ടില് ഒരു ദിവസം അവരെന്തോ പറഞ്ഞു വന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ അവരെന്നോട് പറയാം, നമുക്കറിയാം മഹാനിക്ക് ലൂക്കയാണ്. ഐ ലൈക് നോ നോ നോ, ഓണസ്റ്റ്ലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ യാ വിത്ത് ലൂക്ക ഐ ഹാവ് സീ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമുക്ക് ആദ്യത്തെ കുട്ടി എപ്പോഴും കുറച്ച് ഇഷ്ടമാണല്ലോ. ദോ ലൂക്ക ഇസ് നോട്ട് ടെക്നിക്കലി മൈ ഫസ്റ്റ് ഫിലിം, യെസ് യെസ്, ജസ്റ്റ് ലൈക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതുപോലെ അത് സിന്ധുവോട് ചോദിക്കണല്ലോ. എഗ്രി ചെയ്യും, ചിലപ്പോ എന്റെ അനിയത്തിമാർക്ക് എതിർപ്പ് കാണും, പൂർണ്ണമായും എഗ്രി ചെയ്യും. ബട്ട് യാ ലൂക്ക ഇസ് ലൈക്ക് ഒരു ഒരു ഭയങ്കര എനിക്കൊരു ഒരു ഡ്രീം എന്ന നിലയ്ക്ക് എന്റെ ഒരു ഫസ്റ്റ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ലൂക്ക ഇസ് വെരി സ്പെഷ്യൽ. അത് എത്ര സിനിമ കഴിഞ്ഞാലും ഞാൻ എന്ത് ക്രെഡിറ്റും ഐ ഡോണ്ട് മൈൻഡ് ഗിവിംഗ് ഇറ്റ് ടു ലൂക്ക. ദാറ്റ്സ് ഓൾ, അത് പ്രിവിലേജ് ആയിരുന്നു. എല്ലാ ക്രെഡിറ്റും ലൂക്കയ്ക്ക് തന്നു, ഒഫീഷ്യലി ഞങ്ങളുടെ മേടിച്ചെടുത്തു. യു നോ ഐ ആം സംതിങ് ഹാപ്പി ബിക്കോസ് അരുൺ ഈസ് ഐ തിങ്ക് ദ ഫസ്റ്റ് ഡയറക്ടർ ടു ബിലീവ് ദാറ്റ് ഐ വുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് സംതിങ്. കാരണം ഞാൻ ഇതിനു മുമ്പും ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ടു ബിലീവ് ദാറ്റ് ഷീ മൈറ്റ് ബി ഏബിൾ ടു ഡു സംതിങ്. സോ അതിന് ഞാൻ എത്രയൊക്കെ സിനിമ ചെയ്താലും ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു അരുൺ. ആൻഡ് ലോക്ക്ഡൌണിലെ ഡു യു നോ സംതിങ്, ലോക്ക്ഡൌണിൽ നിങ്ങളുടെ സിനിമ അതായത് ലൂക്ക ഇസ് വാച്ച്ഡ് മോർ ബൈ ശ്രീലങ്കൻസ്. ഡിഡ് യു നോ ദാറ്റ്? എന്തായിരിക്കും കേട്ടതിന് അതിന്റെ ഒരു റീസൺ? ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ലോക്ക്ഡൌൺ. ശരിക്കും ലൂക്ക ഇപ്പൊ ഇറങ്ങി ഒരു വർഷമായി. ലൂക്ക ഇറങ്ങിയ ആ ഫസ്റ്റ് വീക്കിൽ കിട്ടിയ ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു വൈബ് ഉണ്ട്. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക് എൻഡ് വരെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ് ഫീൽ ചെയ്തു. ശരിക്കും സെലിബ്രേറ്റ് ചെയ്തു നമുക്ക് റിവ്യൂസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും ഒക്കെ. അതേ ഒരു ഇഫക്റ്റ് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന്റെ സെക്കൻഡ് വീക്ക് മുതൽ പെട്ടെന്ന് നോക്കുമ്പോൾ ലൂക്കയുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ വളരെയധികം ശ്രീലങ്കൻ ലൈക്സ്, പേരുകൾ നോക്കുമ്പോൾ എല്ലാം സിംഹള പേരുകൾ, വളരെ സർപ്രൈസിങ് ആയിരുന്നു. പിന്നെ ഒത്തിരി കമന്റ്സ് പോയട്രി ആയിട്ട് ലൂക്ക, പ്രത്യേകിച്ച് ലൂക്ക ഒരു ആർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് എല്ലാ കുറേയധികം റിവ്യൂസ് വന്ന് ആർട്ടിന്റെ ഫോമിലാണ്. അത് പോയട്രി ആയിട്ടാണെങ്കിലും സ്കൾപ്ചേഴ്സ് ആയിട്ടാണെങ്കിലും പെയിന്റിങ്സ് ആയിട്ടാണെങ്കിലും ഓക്കെ. അത് ഞാൻ ചോദിക്കാൻ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആ ഫിലിമിൽ മുഴുവനും യുനോ ലൈക്ക് ദർ ഇസ് ബിനാലെ, ദർ ഇസ് ലോട്ട് ഓഫ് ആർട്ട് ഫോംസ് ഇൻ ഇറ്റ്. ഇപ്പം ടൊവിനോട് ആ വീട്, ആ വീടിൻ്റെ അകത്ത് പോയിരിക്കുന്ന ഓരോരോ എലിമെൻറ്റ്സ്, യുനോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, എല്ലാത്തിലും ഒരു ആർട്ടിസ്റ്റിക് എലിമെൻ്റ് ഉണ്ട്. ഒരു ഒരു ബിനാലെ കണ്ട ഫീൽ തന്നെയാണ് സിനിമയ്ക്കും ഉള്ളത്. സോ ഐ നോ യു ഹാവ് മോർ ടു സേ അബൌട്ട് ദാറ്റ്. ടൊവി ചെയ്ത ലൂക്ക എന്നുള്ള കഥാപാത്രം ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ തോട്ട്. പിന്നെ അനീസുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഉരുത്തിരിഞ്ഞ ഇതാണ് സ്ക്രാപ്പ് ആർട്ടിസ്റ്റ്. അനീസിനോട് കൊടുത്തൊരു സജഷൻ ആണ് അനീസ്, പല അനീസ് ആ ഡയറക്ടർ അനീസ് നാടോടി. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ, നമുക്ക് ആർട്ടിസ്റ്റിനെ ഒരു സ്ഥിരമായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു പെയിന്റിംഗ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു രൂപരേഖ, സാധാരണ സിനിമകളിൽ കാണുന്ന ആ ഒരു രേഖ നമുക്ക് പൊളിച്ചിട്ട്, ഞാൻ ജിം കാരിയുടെ കുറെ വീഡിയോസ് റീസെന്റ് ടൈം വീഡിയോസ് അപ്പൊ അതിൽ നിന്ന് വളരെ ഇൻസ്പയർഡ് ആണ്. ജിം കാരി ഒരു ഡിപ്രഷനിലൊക്കെ പോയ ശേഷം അദ്ദേഹം പെയിന്റിങ്സ് ഇങ്ങനെയുള്ള ആർട്ട് ഫോംസിനെ, ആർട്ട് ഫോംസിലൂടെ ആ ഡിപ്രഷനെ ഫൈറ്റ് ചെയ്യുന്ന കുറെ വീഡിയോസ്. അപ്പൊ ജിം കാരി പെയിന്റ് ചെയ്യുന്ന രീതിയുണ്ട്, പെയിന്റൊക്കെ വാരി വലിച്ചെറിഞ്ഞ്. അപ്പൊ അതിനൊരു കണ്ടംപററി ആർട്ടിസ്റ്റിന്റെ മാനറിസംസ്, ഈ ഒരു സംഭവം ഞാൻ ടൊവിനോട് സജസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ അനീസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഞങ്ങൾ സ്ക്രാപ്പ് ആർട്ടിസ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ ഈ സ്ക്രാപ്പ് ശരിക്കും ലൂക്കയുടെ എൻഡ് ടു എൻഡ് എല്ലാ ആർട്ട് പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ആർട്ട് ബാക്ക്ഡ്രോപ്പ് കാണുന്നത് എല്ലാം സ്ക്രാപ്പ് യാർഡിൽ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് നിന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. ശരിക്കും ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറം സ്ക്രാപ്പുകളെ ഒരുപാട് വർക്ക് ചെയ്തു, അതിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുക, അതാണ് അനീസും അനീസിന്റെ ടീമും ചെയ്തത്. ഓക്കെ, ഗ്രേറ്റ്. അതിന്റെ ഒരു ഡോക്യുമെന്ററിയും കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശരി. കംപ്ലീറ്റ് സ്ക്രാപ്പിൽ നിന്നുള്ള ആർട്ട് വർക്ക് ചെയ്യുന്നതിന്റെ എല്ലാ ഡോക്യുമെന്റേഷനും നിമിഷിന്റെ ഒരു അസിസ്റ്റന്റ് കൂടെ നടന്ന് ക്യാപ്ചർ ചെയ്തിരുന്നു. ഡംബിയാർഡിൽ നിന്നുള്ള സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്നത് മുതൽ ഓരോരോ ലുക്കിൽ കാണിച്ച ഓരോ ആർട്ട് വർക്ക്, ഉദാഹരണത്തിന് നിഹാരിക ഫസ്റ്റ് കാണുന്ന ഫീനിക്സ്, അതിന് കരിയിലകൾ മാത്രം വെച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോട്ടോടൈപ്പ്, വീട്ടിൽ ആൾക്കാർക്കും ടീമും താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്തൊരു പ്രോട്ടോടൈപ്പ്. പിന്നെ എല്ലാം സ്കെച്ച് ചെയ്തിരുന്നു വിവേക് എന്ന് പറയുന്ന ഒരു ആർട്ട് അസിസ്റ്റന്റ്, വിവേകും ഒക്കെ ചേർന്ന് എല്ലാം സ്കെച്ച് ചെയ്യുകയും അത് നമ്മൾ കംപ്ലീറ്റ് അതിനെ വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് സിനിമയുടെ ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് 200-250 ജി ബി ഫയൽ ഇപ്പൊ നമുക്ക്. ഓ മൈ ഗോഡ്, അതിൽ നിന്ന് ആൻസൺ തന്നെ ഇപ്പൊ ഒരു ഡോക്യുമെന്ററി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി സൂൺ ആ ഡോക്യുമെന്ററി പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ദേ ഇവിടെ ഒരാളും മിണ്ടാതെ നിൽക്കട്ടോ. കുറേ നേരമായിട്ട് എന്നോട് ആദ്യം പറഞ്ഞ ചോദ്യം ഒന്നും ചോദിക്കേണ്ടെന്ന്. പക്ഷേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ആക്ട്രസും കൂടിയാണ് വിനീത. ഒന്നും പറയില്ലേ വിനീത, നല്ല ഇരുത്തം വന്ന നടിയാണെന്നാണ് അരുൺ എനിക്ക് ആദ്യം തന്ന ഡിസ്ക്രിപ്ഷൻ. ആ ഇരുത്തത്തിന്റെ റീസൺ അങ്ങ് പറഞ്ഞാലോ വിനീത. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് അഭിനയിച്ച കുട്ടിയാണെന്ന് പറഞ്ഞു. അതെ, അത് വേണമെങ്കിൽ ഇപ്പൊ പറയാം. ഒടിച്ചതായിരുന്നോ കാല ആരെങ്കിലും? സംഭവമാണ്. അപ്പൊ അതിനുശേഷം ലൂക്ക എന്നോട് പറഞ്ഞിരുന്ന എനിക്ക് തോന്നുന്നു ഫെബ് എൻഡോ അങ്ങനെ കണ്ടേ പ്രീപോൺ ചെയ്തു ഷൂട്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞില്ല എന്റെ കാലോടിഞ്ഞെന്ന്. കാരണം ഡോക്ടർ പറഞ്ഞായിരുന്നു കുറച്ചുനാൾ കഴിയുമ്പോഴത്തേന് പ്ലാസ്റ്റർ എടുക്കാം, 6 weeks എന്നായിരുന്നു ആദ്യമേ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അരുൺ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, കാരണം എന്നും പോസ്റ്റ്പോൺ ചെയ്തു വിളിച്ചാണ് പറയുന്നത്, നമ്മുടെ ഷൂട്ട് പ്രീപോൺ ചെയ്തു. അപ്പൊ എന്നാ തുടങ്ങുന്നത്? അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇന്ന ഡേറ്റാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അരുണിക്ക് ഒന്ന് സെക്കൻഡ് തോട്ട് എന്താ എനിക്കറിയില്ല എന്താന്ന്, വേണമെങ്കിൽ പറഞ്ഞു. അത് വിനീത ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ടീം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ലൂക്ക ഈ രീതിയിൽ ഷേപ്പ് അപ്പ് ചെയ്തതിന് അഭിനയം ഒരു ഫാക്ടർ എന്നുള്ളതിനൊപ്പം തന്നെ സിനിമ, നമ്മുടെ സിനിമയെ മനസ്സിലാക്കി അതിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് ടൊവി ആണെങ്കിലും അഹാനയാണെങ്കിലും വിനീതയാണെങ്കിലും വിതിനാണെങ്കിലും സൂരജാണെങ്കിലും എല്ലാവർക്കും അതിനൊരു ഓണർഷിപ്പും കമ്മിറ്റ്മെന്റും ആദ്യം മൂലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റ് ഒരു ആർട്ടിസ്റ്റിനെ മാറ്റുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും വിനീതനെ ഏതെങ്കിലും രീതിയിൽ സിനിമയുടെ ഭാഗമാക്കി ഇത്രയും കൂടെ നിന്ന ആളുമാണ്. എനിക്കങ്ങനെ വിനീതനെ ഒറ്റയടിക്കതിൽ നിന്ന് മാറ്റി വേറൊരു ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്യാൻ ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പ്രൊഡ്യൂസറുമായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് സംസാരിച്ചു, പിന്നെ പോയി ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കി. ഈ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് എല്ലാ സീനിലും ഫാത്തിമ ഇരുന്നാണ് സംസാരിക്കുന്നത്. ആദ്യം ഒറ്റ സീനിൽ മാത്രമേ ഉള്ളൂ അക്ബറിനൊപ്പം വന്നിറങ്ങുന്നത് അല്ലെങ്കിൽ നടക്കുന്ന രീതിയിലുള്ള. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ, നിങ്ങൾക്ക് പ്രൊഡ്യൂസറോടും കൺട്രോളറോടും സംസാരിച്ചു, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിനീതനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സെറ്റിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്കെല്ലാം ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഈ കഥാപാത്രം വിനീത തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദാറ്റ്സ് വേർ യുവർ ഫ്രണ്ട്ഷിപ്പ് കേം ഇൻടു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് നല്ല സിനിമകളുണ്ട്. യെസ് യെസ്. അപ്പൊ അത് അക്ബറിന്, അക്ബറിലേക്ക് അങ്ങോട്ട് പോയാൽ അക്ബറും ഉണ്ട് നമ്മുടെ കൂടെ അല്ലേ. വെൽക്കം ടു ക്ലബ് ബോർഡ്. നിതിന്റെ ഒരു പ്രത്യേകത, നിതിനെ ഓരോ മാസം രൂപം മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോ അടുത്ത മാസം ഇപ്പൊ ഞാൻ നിതിനെ കണ്ടിട്ട് ഇപ്പൊ ഒരു മാസം, അതായത് നേരിട്ട് കണ്ടിട്ട്, ഇപ്പൊ സൂമിൽ വരുമ്പോഴാണ് അദ്ദേഹം ഒരു കൊട്ടേഷൻ ഫീൽ ഉണ്ട്. പോലീസ് മാറി കൊട്ടേഷനിലേക്ക് മാറിയോ? അടുത്ത മാസം ആകുമ്പോൾ ഈ രൂപം മാറും, അത് പുള്ളിയുടെ ഒരു ഇത് കംപ്ലീറ്റ്ലി മാറും. അടുത്ത ഐറ്റം വരും. നിതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ് ഞാനത്, നിതിന്റെ ഒരു ഷോറിൽ ഇത് മിക്കവാറും അരുൺ നിങ്ങളെ പൊക്കി പറഞ്ഞോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തോളൂ, അരുൺ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടല്ലോ. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, നിതിന്റെ ഒരു ഷോറിൽ എന്നെ കാണിച്ചു. നിതിനെ, നിതിനെ എനിക്ക് മുന്നേ തന്നെ അറിയാം, നിതിന്റെ ഓരോ ക്യാരക്ടറും ഓരോ മുഖവും ഓരോ വ്യക്തിയുമാണ്. തീർച്ചയായിട്ടും
പല ഇൻ ഫ്യൂച്ചറിൽ നിതിൻ കുറേയധികം കഥാപാത്രങ്ങൾ ചെയ്തു വരുമ്പോൾ നിതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിതിൻ്റെ പല രൂപങ്ങളിലേക്കുള്ള ഈ ഞാൻ ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ആർക്കും അറിയില്ല, കണ്ടിട്ടുള്ളവര് പോലും മനസ്സിലാവുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ലൈക്ക് ദ തമിഴ് മൂവി വിച്ച് യു മെയ്ഡ് അല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന തമിഴ് സിനിമ, അതിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്യായിരുന്നു. So, Nithin, what are you? What is that experience, you know, first? That's why you're doing Luke, right? That's right. I've said a lot of things in the interview. Basically, that's my base side. I've been on a journey for a long time. I've been doing cinema. I've been doing other things independent. I've been doing other things in the cinema. തോന്നലിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഇറങ്ങി ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് ചെയ്ത്, ഞാൻ ലീഡ് ചെയ്ത്, അരുൺ ക്യാമറയും അരുൺ ഡയറക്ഷനും ചെയ്ത്. പിന്നെ കുറെ ആക്ടേഴ്സും വഴിയിൽ നിന്ന് വന്ന് ചേർന്ന ഒരുപാട് പേരും അതിൽ ഉൾപ്പെട്ടാണ് ആ സിനിമ ഫോം ആയിരിക്കുന്നത്. അതിന് പാരലലി ലൂക്ക വരികയും അങ്ങനെ ലൂക്കയിലേക്ക് ഞാനും വന്നു ചേരുകയും ചെയ്യും. അതാണ് നിതിൻ ജോർജ് അരുൺ ബോസും തമ്മിലുള്ള ബന്ധം എത്ര സ്ട്രോങ് ആണെന്ന് അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞത് ഒരു 15-20 ദിവസം കൊണ്ടിട്ട് നമ്മളൊരു തമിഴ് പടം ഷൂട്ട് ചെയ്യാനാന്ന് പറഞ്ഞാണ് നിതിനെ കൊണ്ട് ചെന്നൈക്ക് വന്നത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ബന്ധം നല്ലപോലെ വളർന്നിരിക്കും, നല്ല ഡെപ്തുള്ള ഒരു ബന്ധമായിരിക്കും. ഒരു വർഷം ഞാൻ താടി വടിച്ചിട്ടില്ല. ഒരു കല്യാണത്തിന് പോകില്ല, ഹൗസ് വാമിങ്ങിന് പോകില്ല, ഒരു ഫംഗ്ഷന് പോലും നിതിന് പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 12 മാസം ചെന്നൈ മുതൽ രാമേശ്വരം വരെ പലപ്പോഴായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പോക്കറ്റ് ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ല. അതിനെന്തൊക്കെ സിനിമയ്ക്ക് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നമ്മളുടെ പോക്കറ്റ് മണീസും നമ്മുടെ എഫേർട്ടും നമുക്കുള്ള ഉള്ള ചെറിയ സ്കില്ല് വെച്ചും മാത്രം എക്സിക്യൂട്ട് ചെയ്തൊരു. ഭയങ്കര ലക്കി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അങ്ങനെ കൂടെ പഠിച്ചവരെ, അല്ലെങ്കിൽ കൂടെ ജൂനിയറോ സീനിയറോ ഒക്കെ ആയിട്ട് പഠിച്ചവരൊക്കെ തന്നെ പിന്നെ വർക്ക് ചെയ്യുമ്പം അവർ തന്നെ നമ്മുടെ ടീമായിട്ടൊക്കെ മാറുന്നത്. അപ്പം ഇനി ഒരാളും കൂടെ നമ്മുടെ സ്ക്രീനിൽ ഒളിച്ചങ്ങനെ ഇരിപ്പുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ആയ അരുടെ കൂടെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മൃദുൽ. മൃദുൽ പറയൂ, എങ്ങനെയാണ് തിരിച്ച് അരുണിനെ ഡിസ്കവർ ചെയ്തത്? എവിടുന്ന് നിങ്ങൾ വീണ്ടും കൂട്ടിമുട്ടി? നിങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയാം. ഞങ്ങള് ഒരു സ്കൂളിൽ പഠിച്ചെങ്കിലും ഞാൻ വലുപ്പം കൊണ്ട് തോന്നില്ലെങ്കിലും ഇവരെക്കാളും ഒരു 4 വർഷം ജൂനിയർ ആണ്. അപ്പൊ അത് പറയാനുള്ള അവസരമായിട്ടാണ് മൃദുലെ ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്. താങ്ക് യു. അപ്പം അത് കഴിഞ്ഞിട്ട് അരുൺ ചേട്ടനെ എനിക്ക് അന്ന് സ്കൂളിൽ വെച്ചിട്ട് അറിയാം. കാരണം ഇവിടെ ലിറ്റററി കോമ്പറ്റീഷനൊക്കെ പ്രൈസ് കിട്ടുന്ന ഒരു അരുൺ ബോസിനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം വർഷങ്ങൾക്ക് ശേഷം ഓർക്കൂട്ടൊക്കെ വന്ന സമയത്താണ് ഞാൻ അരുണിനെ വീണ്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ജൂനിയർ ആയിരുന്നു, ഞാൻ ചേട്ടന്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാരലലി ഞാൻ ആ സമയത്ത് എഴുതുന്നുണ്ടായിരുന്നു ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ. അരുണും അത് വായിച്ചു. അപ്പൊ അരുൺ അന്ന് ലണ്ടനിൽ പഠിക്കുന്ന സമയമാണ്. സോ അരുൺ അന്ന് പറഞ്ഞു, എന്തെങ്കിലും തിരിച്ചു വന്നൊരു സിനിമ ചെയ്യുമ്പോ ഐ വിൽ നീഡ് യുവർ ഹെൽപ് ടു റൈറ്റ് ദി സ്ക്രിപ്റ്റ് എന്നൊക്കെ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്ന ഒരു 2006-07 ടൈം ഒക്കെ ആയിരിക്കും. നമുക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു എന്താണ് വാട്സ് ദെയർ ഇൻ ദ ഫ്യൂച്ചർ ഫോർ അസ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരുന്നു. അരുൺ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും നമ്മൾ വിളിക്കും, സംസാരിക്കും. അങ്ങനെ വീക്കെൻഡ്സ് അരുൺ ചെന്നൈയിൽ നിന്ന് വരുമ്പോഴൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നൊരു മീറ്റിംഗിലാണ് വീണ്ടും ഒരു കഥ ഉണ്ടാവുന്നതും അത് ലൂക്കയാവുന്നതും. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോഴേ അതില് ആ ലാസ്റ്റ് ആ ബുക്ക് തന്നെയാണ് അതിന്റെ വില്ലൻ അല്ലേ, അങ്ങനെ എത്തുന്ന. ഹൗ ഡിഡ് യു മാനേജ് ടു റൈറ്റ് ദാറ്റ്? എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പരസ്പരം? ഇപ്പൊ വേറൊരാളുടെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു കഥ, അല്ലെങ്കിൽ അരുണിന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു സബ്ജക്ട്, അതെങ്ങനെ ട്രാൻസ്ഫോം ആയി അരുണ് വേണ്ട പോലെ മൃദുലിന് എഴുതാൻ പറ്റുന്നു എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ റൈറ്റിംഗ്, അതിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. രണ്ടുപേരും യു ഷുഡ് എക്സ്പ്ലെയിൻ വാട്ട് വാസ് യോസ് ആൻഡ് മൃദുൽ ഷുഡ് സേ വാട്ട് വാസ് ഹിസ്. ഞാൻ ശരിക്കും ലൂക്കയ്ക്ക് മുമ്പ് മറ്റൊരു സ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാസ്റ്റ് ഏതാണ്ട് ഡിസൈഡായി, അതിനൊരു പ്രൊഡ്യൂസറൊക്കെ അന്വേഷിച്ച് നടന്ന് ആരെയും കിട്ടാതെ നടക്കുന്ന ഒരവസ്ഥയിൽ ചെന്നൈയിൽ ഒരു ദിവസം ഞാൻ താമസിച്ചിരുന്നത് അടയാറാണ്. അടയാറിന്ന് ബെസന്റ് നഗറിലേക്ക് വേറൊരു എൻ്റെ ഒരു അസാമി ഫ്രണ്ട് ഉണ്ട് രാജീവ്. ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ആക്രിക്കടയിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ കുറേ കഥകളുടെ കളക്ഷൻ കണ്ടു. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് നോക്കി ഞാനത് വാങ്ങിച്ചു. 2 വോളിയംസ് അയാളിങ്ങനെ തൂക്കിയൊക്കെ നോക്കിയിട്ടാണ് തന്നെ 30 രൂപ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്.
അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ രാജീവുമായിട്ട് ഉണ്ടായ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ആദ്യത്തെ ആ ഒരു ബുക്ക് എലിമെന്റ് വന്നത്. ഇത് ആരുടെയൊക്കെയോ കൈമറിഞ്ഞ് ആരുടെയൊക്കെയോ കൈകളിൽ നിന്ന് അവിടെ എത്തിയ ഒരു പുസ്തകമാണ്. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ പുസ്തകത്തിൽ ആരോ ആർക്കും എഴുതിയ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് നമുക്കൊരു സിനിമ ഒരു കഥയുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ചായക്കട എത്തി ചായ കുടിക്കുന്ന സമയമ്പോഴേക്കും ഒരു തോട്ട് വന്നു, സപ്പോസ് ഈ ബുക്കിന്റെ പേജുകൾ ആരോ പോയിസൺ ചെയ്തിരുന്നെങ്കിൽ, അത് വായിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കാം. ഇങ്ങനെ ഒരു കീ തോട്ട്, ഈ ഒരു തോട്ട് ഞാൻ മൃദുലിനോട് ഷെയർ ചെയ്തു. അതൊരു സിനിമയ്ക്കുള്ള ഒരു സംഭവമില്ലേ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സിനിമയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ലേ. അങ്ങനെ സംസാരിച്ച് ഞാനും മൃദുലും എൻ്റെ വീടിൻ്റെ അപ്സ്റ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു കഥ, ഇതിനൊരു പ്രൊമൈസ്, ഒരു ബേസ് പ്രൊമൈസ് ആലോചിച്ചു, ലവ് സ്റ്റോറി ചെയ്യാം എന്നൊരു പ്ലാനിൽ, ലവ് സ്റ്റോറിയിലേക്കാണ് നമ്മൾ എത്തിയത്. കാരണം ഒരു വൺ ലൈനാണ്, ഇഫ് വാട്ട് ഇഫ് ദ കില്ലർ ഈസ് ഡെഡ് ബിഫോർ ദ മർഡർ. ഒരു മർഡറിന് മുമ്പേ കില്ലർ മരിച്ചിരിക്കുന്ന ഒരു സിനാരിയോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പുസ്തകത്തെ ഒരു മോഡസ് ഓപ്പറാൻഡി, അല്ലെങ്കിൽ ഒരു കില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് അല്ലേ മൃദുലേ, ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു എപ്പിസോഡ് സാറ്റർഡേ വൈകുന്നേരം എന്തോ ആണ് അരുണനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ സൺഡേ ഫുൾ പകൽ ഇരുന്നാണ് അതിന്റെ സീൻ ഓർഡർ അല്ല, ഡയറിയുടെ കണ്ടന്റ് ആദ്യമായിട്ട് എഴുതി. അരുൺ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അരുൺ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്ന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പിന്നെ അതിന്റെ ഒരു മോട്ടീവാണ് ആലോചിച്ചത്. ഇപ്പം ഒരാള് ഒരു വേദന ഇല്ലാതെ മരിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും റീസൺ, അയാൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ മരണത്തെ പേടിയുണ്ടാവുക. പക്ഷെ ഇത്രയും ഇതായിട്ട് അറിയണമെങ്കിൽ ഈ കൊന്നയാൾക്ക് അയാളോട് അത്രയും അടുപ്പവും സ്നേഹവും ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അതൊരു ലവ് സ്റ്റോറിയുടെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നത്. അപ്പം ഒരു ഒരു പകലാണ് നമ്മൾ എടുത്തത് ആ ഡയറിയുടെ കണ്ടന്റ് എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലെ ഓരോ പേജിലും എന്ത് പറയണം, അത് പറഞ്ഞ് എങ്ങനെയാ കഥയിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ ഓരോ വരിയിൽ ഒരു 9-10 things which Niha didn't like about Luca എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. നിഹയ്ക്ക് ലൂക്കയിൽ ഇഷ്ടമല്ലാതിരുന്ന, എന്നുവെച്ചാൽ ഒരു സ്നേഹം കൊണ്ട് ഇഷ്ടമല്ലാതിരുന്ന കാര്യങ്ങൾ, വളരെ പെപ്പി പെപ്പി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു 8-9 അല്ലേ മൃദുൽ, ഒരു ഹേറ്റ് ബുക്ക് എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. ഒരു ഹേറ്റ് ബുക്ക്, ഓക്കേ ഓക്കേ, അതാണ് ആദ്യം എഴുതിയത്. ആ അതിൽ നിന്നാണ് പിന്നെ ഒരു ഒരു പ്രോപ്പർ സിനിമ സ്ക്രിപ്റ്റിലേക്ക് ഫോം ചെയ്യുന്നത്. വാവ്, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെ, നമ്മളും പരിചയപ്പെട്ടത് മൃദുലും ഞാനും അരുണും പരിചയപ്പെട്ടതും അങ്ങനെ ഒരു ബുക്കിന്റെ ഒരു ബുക്ക് റിലീസിൽ വെച്ചായിരുന്നു. എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. ഷാർജ ബുക്ക് ഫെസ്റ്റിവലില് നിങ്ങളുടെ ബുക്ക് അതിന്റെ സ്ക്രീൻ പ്ലേ അല്ലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലിബി പബ്ലിക്കേഷൻസ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ലൂക്കയുടെ സ്ക്രിപ്റ്റ് അങ്ങനെ വായിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ ലിബി പബ്ലിക്കേഷൻസ് ഒരു പുസ്തകമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഷാർജ ബുക്ക് ഫെസ്റ്റിൽ, കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ ടൊവിയാണ് അത് റിലീസ് ചെയ്തത്. ഞങ്ങൾക്കും അവിടെ പോകാൻ ഭാഗ്യമുണ്ടായി, ഞാനും മൃദുലും. അങ്ങനെയാണ് നിഷേനെ അവിടെ പരിചയപ്പെടുന്നത്. എനിക്കറിയില്ലായിരുന്നു നിഷയാണ് ഇന്നത്തെ ഹോസ്റ്റ് എന്ന്. ഓക്കെ, അഹാന അവിടെ തന്നെ ഉണ്ടോ? അഹാന ഉറങ്ങിപ്പോയോ? ഇല്ല, ഉറങ്ങിക്കുന്നില്ല. അതെന്താ പറയാ, ഒരുപാട് പേരുണ്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുന്നത്. എനിക്ക് ആരോട് ഒരുപാട് കാര്യങ്ങൾ എല്ലാരോടും ചോദിക്കണം. സോ യു ടെൽ മീ, ഈ ഫിയർ ഫാക്ടർ അല്ലേ കൂടെ ഉള്ള നായകൻ, ദേർ ഇസ് എ ഫിയർ ഫാക്ടർ ഓഫ് ഡെത്ത്. അത് അഹാന ഈ ബുക്ക് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒരുപാട് തവണ വായിച്ച്, എനിക്ക് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് ഈ ഡയലോഗ്സ് എല്ലാം വന്നിട്ട് അഹാനയ്ക്ക് ബൈഹാർട്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൊമെന്റ്, ഈ ലാസ്റ്റ് മൊമെന്റ്സിലേക്കൊക്കെ പോകുമ്പോ, ഹൗ ഡിഡ് യു റിയലി കൺസീവ് ഇറ്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മള് തന്നെ ആ ആളായിട്ട് മാറിപ്പോണ, ഒരു 2 വർഷം ഒരേ സ്ക്രിപ്റ്റ് തന്നെ ഇരുന്ന് വായിച്ച് ആ ക്യാരക്ടർ തന്നെ. അപ്പൊ ഈ ക്യാരക്ടറിനാണെങ്കിൽ ഇങ്ങനൊരു ഇതും കൂടെ ഉണ്ട്, അതായത് ഇയാൾക്ക് മരണത്തെ പേടിയാണെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. സോ ഹൗ ഡിഡ് യു ഹാൻഡിൽ ഇറ്റ്? ഹൗ ഡിഡ് യു ഈ 2 വർഷം എങ്ങനെ അത് കൊണ്ടു നടന്നു? ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു നോ. ഇല്ല, ഞാൻ ആക്ച്വലി എന്തോ സ്ട്രെസ് ആയിരുന്നില്ലേന്ന് ചോദിക്കുക. ഇല്ല, സ്ട്രെസ് അല്ല, ഞാൻ ഈ 2 വർഷം ഒരു പണിയില്ലാതിരിക്കുന്നു. ഞാൻ എത്രയും വേഗം ഒന്ന് പടം തുടങ്ങിയാൽ മതി എന്ന് വെച്ചിരിക്കുന്നു. അപ്പോ എനിക്കിപ്പോ ഇതിലെ വിഷമമുള്ള സീൻസ് ആണെങ്കിലും എന്ത് സീൻ ആണെങ്കിലും മൈ ഹോൾ തിങ് വാസ് ലൈക്ക് ഐ വാസ് സോ എക്സൈറ്റഡ് ഫോർ ഇറ്റ് ടു യു നോ ബിഗിൻ ആൻഡ് ഓൾ. ആൻഡ് ഞാൻ ബേസിക്കലി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കൊരു റെഫറൻസ് പോയിന്റ് എടുക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും വായിച്ചാല് അതിലേക്ക് വല്ലാതെ കൺസ്യൂം ആയി പോകുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിപ്പോ ഒരു വിഷമമുള്ള സീനൊക്കെ ഷൂട്ട് ചെയ്യുവാണെങ്കിലും എനിക്ക് രാവിലെ തൊട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു ഇത് തോന്നാറില്ല. ആക്ച്വലി ഞാൻ ഐ വിൽ ബി ഇൻ എ ഡിഫറെന്റ് സ്പേസ് ഓഫ് മൈൻഡ്.
ഞാൻ നോർമൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ചെയ്യുന്ന സമയം ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ലൈക്ക് ഗെറ്റ് ഇൻ ടു ഇറ്റ്. എനിക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും സ്ട്രെസ്ഫുൾ ഒന്നും അല്ല. കാരണം ലൂക്കയുടെ സെറ്റിൽ ഭയങ്കര ജോളി ആയിരുന്നു. കാരണം ഇപ്പൊ ഇപ്പോ അരുണും മൃദുള് വർക്ക് ഇല്ലാത്ത മനുഷ്യ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ വരും. ഇപ്പൊ സൂരജൊക്കെ എപ്പോഴും സെറ്റിലുണ്ടോ? അപ്പൊ സൂരജും ഞാനും നിഖിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ ഒരു ജോളി വൈബ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് വിഷമമുള്ള സീനാണെങ്കിൽ ഐ ബി വെരി ഹാപ്പി. കാരണം ഞാൻ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ ഒരു വിഷമമുള്ള 10 ഡയലോഗ് ഉള്ളൊരു ഇതൊക്കെ പറയുന്നത്. എനിക്ക് മറ്റേ മോണലോഗ് ഒക്കെ ഭയങ്കര സാഡ് സീനാണ്. പക്ഷെ ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദ മോണലോഗ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പേജ് മൊത്തം ഡയലോഗ് പറയാൻ പോയി. ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പൊ അതുകൊണ്ട് ലൂക്കയുടെ അബൌട്ട് ഈച്ച് ആൻഡ് എവറി ഡേ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സീൻ ഐ വാസ് വെരി എക്സൈറ്റഡ്. ലൂക്കയ്ക്ക് നമ്മള് ഈ സ്ക്രിപ്റ്റ് സിനിമ തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് നമ്മളിതിനൊരു ഈ എൻറ്റയർ സ്ക്രിപ്റ്റിനെ ഒരു വോയിസ് സ്ക്രിപ്റ്റ് ആക്കിയിരുന്നു. സ്റ്റുഡിയോയില് കഥ പല പല വ്യക്തികൾ, പല പല ക്യാരക്ടേഴ്സ് ഇതിന് പല പല വോയിസിൽ നമ്മൾ ഈ എൻറ്റയർ സ്ക്രിപ്റ്റിനെ ഡബ് ചെയ്ത് പഴയ ശബ്ദരേഖകൾ കേൾക്കില്ലേ, ദൂരദർശൻ ശബ്ദരേഖയൊക്കെ പോലെ. അതിപ്പോഴും എനിക്ക്, ഞാനിപ്പോഴും കാറിൽ ട്രാവൽ ചെയ്യുമ്പം സിനിമകളുടെ ശബ്ദരേഖ കേട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അതേപോലെ എനിക്ക് ലൂക്ക ഫുള്ളൊരു ശബ്ദരേഖ ഫോർമാറ്റിൽ ഒന്ന് കേട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായി. അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തു. പ്രിൻസും ലിൻഡോയും, ഞാൻ അവരുടെ പേരെടുത്ത് പറയണം, സിനിമയ്ക്ക് വേണ്ടി സ്റ്റോറീസ് ആൻഡ് തോട്ട്സ്, പ്രിൻസ് ലിൻഡോ രണ്ടുപേരും സ്റ്റോറീസ് ആൻഡ് തോട്ട്സ് പ്രൊഡക്ഷൻ. ഓക്കെ, അവരുടെ ഫസ്റ്റ് പടമാണോ? അവരുടെ രണ്ടാമത്തെ സിനിമയാണ് ലൂക്ക. അടുത്ത സിനിമ ഇറങ്ങാനുണ്ട്, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സിനിമയെ മനസ്സിലാക്കി അതിനെ ഏത് രീതിയിലും ഏത് എക്സ്റ്റന്റ് വരെ സപ്പോർട്ട് ചെയ്യാൻ വില്ലിംഗ് ആയിരുന്നു. രണ്ടുപേരും എന്നേക്കാ യങ് ആണ്. അത് എന്തും ഒരുപാട് മൃദുലെ ടെൽ മീ, ഒരുപാട് പ്രായം, ഒരുപാട് പ്രായം, ഒരുപാട് പ്രായം ഉണ്ടോ ശരിക്കും? ഇവിടെ മറ്റു പലരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മള് പ്രായം പറയുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ഈ ടീമില് പ്രോബബ്ലി ഏറ്റവും ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള ആള് അങ്ങനെ പറയാം. ഒരേ പ്രായമാണെങ്കിലും മച്ചുവേർഡ് അല്ലാത്ത ആളും ഉണ്ടെന്ന് എടുത്തു പറയണം. അത് പറയാൻ പാടില്ല, അത് ബന്ധത്തെ ബാധിക്കും. അത് പറയാൻ പാടില്ല. അതായത് നിതിൻ ജോർജിന്റെ ലൂക്കിലെ ക്യാരക്ടർ വെച്ച് നിതിനെ പല ആൾക്കാരും നിതിന്റെ അടുത്ത് ചിലപ്പോ സംസാരിക്കാൻ ഒന്ന് രണ്ടവണ ആലോചിക്കും, സംസാരിക്കണോ ആള് ഇത്രയും സീരിയസ്. അതിന്റെ നേർ വിപരീതം, നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലപോലെ അറിയാം. ആദ്യം ഇത്ര മര്യാദക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ആദ്യമായിട്ട് ഇരിക്കുന്നത് ഇപ്പൊ ഈ സൂം കോളില്. അല്ല, സത്യത്തിൽ ഞാനും ഇതുവരെ നിത്തിനെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒരു തരത്തിലും, ആ സിനിമയിൽ മാത്രം അറിയുന്ന ഒരു പോലീസുകാരൻ മാത്രമാണ് എനിക്ക്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളായിട്ട് എന്തോ എന്റെ മനസ്സിൽ അങ്ങനെ കയറി പോയി ആ ക്യാരക്ടർ. കാര്യം ഇപ്പം ഇതിലെ ഞാനും നിതിനും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മൃദുലിനും അഹാനയ്ക്കും വിനീതയ്ക്കും ബോസിനും ഒക്കെ അറിയാം എങ്ങനെയായിരിക്കും സാഹചര്യം ഉണ്ടാവാറെന്നുള്ളത്. മിക്കവാറും എല്ലാരും കൂടെ ഉള്ളപ്പോ ഈ ചളികളൊക്കെ വാരി എറിഞ്ഞ് അതിന്റെ മേലെ നിർത്താൻ ഒരു മനുഷ്യനാണ് അത്. അപ്പോ നമ്മള് ഈ നിതിന്റെ പോർഷൻസ് ആദ്യം കഴിഞ്ഞിരുന്നു. നിതിൻ വിനീത ഒക്കെ ഉള്ള പോർഷൻസ് ആണ് ഫസ്റ്റ് ഷെഡ്യൂൾ ആയിരുന്നു. പക്ഷെ എന്നാൽ സെക്കൻഡ് ഷെഡ്യൂളിന്റെ സമയത്തൊക്കെ നിതിനും സൂരജും ഒക്കെ വരും സെറ്റിൽ. അൻവർ ഷെരീഫും അൻവർ ഷെരീഫും സെറ്റിൽ വരും. അപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലമ്പാണ്. ഐ മീൻ ഏറ്റവും നമ്മള് ഷുഗർ കോട്ട് ചെയ്ത് പറയാന്ന് വെച്ചാൽ അലമ്പാണ്. ഈ പടത്തില് ഞാൻ സൂരജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആകെയുള്ള ഒരു പ്രാർത്ഥന നിതിനായിട്ട് കോംബോ ഒന്നും വരരുത് എന്നായിരുന്നു. അപ്പോ ലാസ്റ്റ് സീനിൽ ഒരു സീൻ വന്നു, അതും ഇമോഷണൽ സീനാണ്. നിതിന്റെ ക്യാരക്ടർ എന്നെ വന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സീൻ. അപ്പൊ നിതിൻ പോലീസ് വേഷത്തിലേക്ക് ഇട്ട്, ഞാനപ്പോ നമ്മുടെ കണ്ടെയ്നർ റോഡിലാണ് ഷൂട്ട്. അപ്പൊ നിതിൻ ഒരു കപ്പ് കാപ്പി ഒക്കെ ഓടി വന്നിട്ടുണ്ട്. നിങ്ങൊന്നും ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ സീനാണ് എടുക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു അല്ലാതെ ചെയ്യാം. കാരണം ഇമോഷണൽ ആയിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മുഖം നോക്കി ഞാൻ എങ്ങനെ ഇമോഷണൽ ആയ ഉത്തരം പറയാം? സ്ത്രീയും കണ്ടോണ്ടിരിക്കുമ്പോഴും ഞാൻ നിതിനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. കാരണം അത്രയും
ഫണി തിങ്സ് ഉണ്ട് മനസ്സിലായി. കേക്കട്ടെ അല്ല, ആദ്യത്തെ ഷോട്ട് എടുക്കാൻ നേരത്തേക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഡയലോഗ് പറയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ എന്നുള്ള, എനിക്ക് കൂടി ഇരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല എന്നുള്ള ഒരു ഇതിൽ. അപ്പൊ ഡയലോഗ് എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇതിങ്ങനെ ചെയ്യാം ഇത് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ പുള്ളി സീനിയർ ഒക്കെ ആണെന്ന് തോന്നുന്നില്ല, കുറെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇത് ചെയ്ത്. അവസാനം പയ്യെ പയ്യെ ഈ ചളി അടിക്കാൻ തുടങ്ങി, പയ്യെ 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 അത്ര ഇത്രയും പോലീസ് സ്റ്റേഷൻ ഷോക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നിത്തിന്റെ ഒരു, എന്നിട്ട് അവസാനം ആ ഡൈനിങ് ടേബിൾ സീക്വൻസ് ഒക്കെ എത്തിയപ്പോഴത്തേനെ ഞാൻ നിത്തിനെ ഒന്ന് തല താഴ്ത്തി വെക്കാം, എനിക്ക് മോൻ നോക്കിട്ട് ചിരി വരുന്നു, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. നിതിൻ, നമ്മൾ ചെയ്തൊരു എന്റെ സുഹൃത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട് കരിഞ്ചാത്ത് എന്ന് പറഞ്ഞ, ഫെഫ്കയുടെ അവാർഡൊക്കെ കിട്ടിയ ഷോർട്ട് ഫിലിം. അതിലെ നിതിനൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പാസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിലെ നാല് ക്യാരക്ടേഴ്സിനെ നിതിൻ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്, അതും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദത്തിൽ. അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഒരു പവർ പാക്ക് ആൾക്കാർ തന്നെ ഉണ്ട് ഏതൊരു സിനിമയും, യു നോ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ദ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. എഫ് എം സൈഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനായിരിക്കുന്നത് അത് സൂരജ് പാടുന്നു, നിതിൻ പാടുന്നു, അഹാന ഓൾറെഡി ഐ നോ ഷീ സിംഗ്സ്, അപ്പൊ മൊത്തം പാട്ടുകാരുമാണ്. നിതിനെ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണെന്ന് പറഞ്ഞല്ലോ, ഡിഗ്രി വരെ ഒരുമിച്ച് അത് പറഞ്ഞായിരുന്നു കേട്ടോ, നിതിനും അരുണും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. സ്കൂളിലെ താരമായിരുന്നു, കാരണം പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും ഇതിനെ അറിയുന്നത്. എല്ലാ ഗാനമേളകളിലും ഗംഭീരമായിട്ട് പാട്ടുകാരൻ നമ്മളെല്ലാം ആസ്വദിക്കുന്ന അന്ത ശരിക്കും സ്കൂളിലെ സെലിബ്രിറ്റി ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിതിൻ. ഇതിന്റെ പ്രൊമോഷൻ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് നിതിൻ ചേട്ടന്റെ പഴയ പോർട്ട്ഫോളിയോ ഫോട്ടോസ് നമ്മള് തരാം, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രൊമോ കട്ട് ഒക്കെ ചെയ്യാം. അത് നിതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. നിതിന് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉള്ള ചളികൾ പറയാറുണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള ചളികളൊക്കെയാണ് ചില സമയത്ത് ആ വാഹനൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ നിതിനും ഈ അൻവർ ഷെറീഫ് ഒക്കെ കഷ്ടപ്പെട്ട് കോമഡി പറഞ്ഞ് കൺവിൻസ് ചെയ്തു, പക്ഷെ അഹാനക്ക് എന്തായാലും മനസ്സിലാവില്ല. അഹാന അതിന്റെ വേറെ അവരെന്താ അങ്ങനെ ചെയ്തത്, അപ്പൊ ഇവര് കോമഡി പറഞ്ഞവരിങ്ങനെ അഹാന ഇത് കോമഡി ആയിരുന്നു റിപ്ലൈ, അല്ല അഹാന അഹാന അങ്ങനെ ഒരു കൺസേൺ ഇതില് ഈ കഷ്ടപ്പെട്ട് ഇത്ര നേരം കോമഡി പറഞ്ഞവരെ ഇങ്ങനെ അയച്ചു ദൂരെ. ശരിക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലേ അഹാന ഇവരുടെ ഇടയിൽ? അല്ല, ചെലപ്പോ തമാശ മനസ്സിലാവും, പക്ഷെ ചെലപ്പോ ഞാൻ അതിലെ വേറെ എന്തെങ്കിലും ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും ആലോചിച്ച്. എനിക്ക് ഐ എം എ വെരി ക്യൂരിയസ് പേഴ്സൺ ആൻഡ് ഐ ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ജനറലി. അത് ആരെ കണ്ടാലും അങ്ങനെ, ഞാൻ ആരെ കണ്ടാലും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് എനിക്ക് പതിവാണ്. അപ്പൊ ചിലപ്പോ ഇവര് പറയുന്ന തമാശയിലെ ഓർ വാട്ട് എവർ ഇവര് പറയുന്ന കഥയിലെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് ചിലപ്പോ അതിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ കാണും, എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, അപ്പൊ ഞാൻ അതങ്ങ് ചോദിക്കും. അപ്പൊ ഇവരുടെ തമാശ മറ്റേ ചൂടോളം വന്ന് വീടുകളിലായിപ്പോ, പക്ഷെ ആ ഉദ്ദേശത്തിലല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ആൾക്ക് വളരെ ചുരുക്കം സമയത്ത് കോമഡികൾ കിട്ടാറുള്ളു, അപ്പൊ അത് വരുമ്പോ ഒക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ഒരു സാൻവർ കഷ്ടപ്പെട്ട് സന്ധിക്കിരുന്ന് കോമഡി പറഞ്ഞുകൊണ്ട് അഹാനയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചായക്കേട ഇവിടെ വന്നിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ട് അഹാന എക്സ്പ്രഷൻ ഒന്നുമില്ല, അഹാനിങ്ങനെ അയ്യോ എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ അൻവറിനെ മാറ്റി എടുത്തിട്ട് തൃശൂർ സ്ലാങ് ചോദിച്ചിട്ട് ഈ കുട്ടി എന്തിങ്ങനെ ഇത്ര നേരം പറഞ്ഞിട്ട്. നിതിൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗൊറില്ല ഫിലിം മേക്കിംഗ് യുനോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ് നിതിനും അരുണും. ഐ നോ ആൾക്കാർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും എന്താണ്, അതായത് വളരെ കിട്ടുന്ന സാഹചര്യം, കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കിട്ടുന്ന പ്രോപ്പർട്ടീസ്, കിട്ടുന്ന സമയം ഒക്കെ വെച്ച് വളരെ ചെറിയ ക്രൂവിൽ ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന പ്രോജക്ട്സ് അല്ലേ? അതിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ആണെന്നാണ് ഇപ്പം എനിക്ക് അറിയാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ പല പ്രോജക്ട്സും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ. അപ്പം സീരിയസ് ആയിട്ട് സംസാരിക്കട്ടെ, ആധികാരികമായി സീരിയസ് ആയിട്ട് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല, പക്ഷെ ഗൊറില്ല ഫിലിം മേക്കിംഗ് ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു പോകുന്നല്ല. ഞാൻ സീരിയസ് ആയിരുന്നു അതിനു മുമ്പ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ സിനിമ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് സീരിയൽസ് എല്ലാം വിട്ട് അതിനുമുമ്പും സിനിമ ട്രൈ ചെയ്തിരുന്നു, കുറെ സിനിമയില് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരുൺ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങള് സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനില് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വന്നേ ഉള്ളൂ.
അത് ഗൊറില്ല ഫിലിം മേക്കിംഗ് ആണെന്നൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി. ആദ്യം ആരണ കണ്ടപ്പോ എനിക്ക് പിടികിട്ടില്ല അത് ഗൊറില്ല ഫിലിം മേക്കിംഗ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒത്തിരി ട്രാവൽ ചെയ്തു. ഒരു ഒരു കൊറേ 3 വർഷത്തോളം അടുത്ത് ഞങ്ങള് തമിഴ്നാട് മുഴുവൻ ട്രാവൽ ചെയ്ത്, ഞാനും അരുണും മാത്രമായിരുന്നു സത്യത്തിൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ക്രൂ എന്ന് പറയാവുന്നത്. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഓൺ ദ വേ പല കാര്യങ്ങൾ ഇംപ്രൊവൈസ് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആ എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ചെറിഷ് ചെയ്യുന്നത്. ആ സിനിമയിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ ഇന്നും കരുതുന്നത് ആ കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് ലൂക്കയിലേക്ക് എത്തുന്നത്. ലൂക്കയിലും ശരിക്കും പറഞ്ഞാൽ ആ കൈൻഡ് ഓഫ് മേക്കിംഗ് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. വാനിൽ ചന്ദ്രിക പോലെ സോങ് ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ആ സോങ് ഞങ്ങൾ ശരിക്കും ഗൊറില്ല കൈൻഡ് ഓഫ് മേക്കിംഗ് തന്നെ ആയിരുന്നു. ഞാനും അതിലെ ലീഡ്, സോങ്ങില് എന്റെ കൂടെ അഭിനയിച്ച നീതു, ഞങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഞങ്ങള് കല്യാണ ആൽബം എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരുന്നത്. ഇല്ല, ഒരു 6 പേരെയാണ് ക്യാമറയുടെ ബിഹൈൻഡ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഞങ്ങള് വരും. അങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്ത് എറണാകുളം മൊത്തം നടന്നാണ് അങ്ങനെ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതിന്റെ ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് അരുൺ ഞങ്ങള് കാറിൽ മുമ്പിൽ ട്രാവൽ ചെയ്യുന്നു, അരുൺ സ്പ്ലെൻഡറിന് ബാക്കിൽ വരുന്നുണ്ടായിരുന്നു, അരുൺ ബൈക്കിലാണ് വന്നോണ്ടിരുന്നത്. അപ്പൊ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ വണ്ടി നിർത്താം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആരും പറഞ്ഞിരുന്നില്ല, നമുക്ക് അരുൺ മിക്കവാറും ഇവിടെ നിർത്തുമായിരിക്കും. അപ്പൊ കറക്റ്റ് അരുൺ ഫോൺ ചെയ്തു അവിടെ നിർത്താന്ന് പറഞ്ഞോണ്ട്. കാരണം ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അരുൺ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ലെവലിൽ നമ്മുടെ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന് മുമ്പ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസസ്. അതെ അതെ, അത് ശരിയാണ്. നമ്മൾ ഇപ്പോഴത്തെ എസ്പെഷ്യലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ കൊറോണ കാരണം സിനിമകളൊന്നും കൈൻഡ് ഓഫ് ഫിലിം രീതികൾ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവരും, എനിക്ക് തോന്നുന്ന കൊറോണ ശരിക്കും ഒരുപക്ഷെ സിനിമയെ പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് ഈ ഒരു കേസിലായിരിക്കാം. നമ്മൾ വലിയ വലിയ സിനിമകൾ വലിയ വലിയ സെറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ചുരുങ്ങിയ ചെലവിൽ ലിമിറ്റഡ് കൺഫൈൻഡ് സ്പേസ് ലിമിറ്റഡ് സ്പേസുകൾ വെച്ചിട്ടുണ്ടാകുന്ന സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്രളയമായിരിക്കും ഇനി കുറച്ചാണ്. ഇപ്പം ഈ ഗൊറില്ല ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫിലിം മേക്കിംഗ് ഇങ്ങനെയൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് മെത്തേഡ്സ്, ഇത് ശരിക്കും റിബൽ മെത്തേഡ്സ് ആണ് ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ. ഇപ്പം നമ്മളെല്ലാവരും പറയും റിയലിസ്റ്റിക്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ. ഉദാഹരണത്തിന് നിയോറിയലിസം എന്ന് പറയുന്ന ഇറ്റാലിയിൽ നടന്ന മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ശരിക്കും ഡെലിബറേറ്റ് ആയിട്ട് ആരും ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് അല്ല. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സ്റ്റുഡിയോകളിൽ ഷൂട്ട് ചെയ്യാനുള്ള ഫണ്ടില്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും പുറത്തിറങ്ങി റിയൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ റിയൽ ആയിട്ടുള്ള മുഖങ്ങളെ വെച്ചിട്ട് അത് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ യൂസ് ചെയ്യാതെ കോമൺ മെന്നെ യൂസ് ചെയ്ത് ചെയ്ത സിനിമകളാണ് റിയലിസ്റ്റിക് സിനിമകളായിട്ട് പിന്നെ പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അന്ന് അതുവരെ കണ്ടിരുന്ന സ്റ്റുഡിയോ മെയ്ഡ് ഫിലിം മേക്കിംഗിൽ നിന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള മുഖങ്ങൾ കാണുമ്പോഴുള്ള പ്ലഷർ, അതിൽ നിന്നാണ് ആ ഒരു സിനിമയുടെ, ഇപ്പൊ റോം ഓപ്പൺ സിറ്റി എന്ന് പറയുന്ന സിനിമയാണ് റിയലിസത്തിന്റെ തുടക്കം എന്ന് പറയാം. പിന്നെ ബൈസൈക്കിൾ തീവ്സ് നമ്മുടെ ഇന്ത്യയിലെ സത്യേന്ദ്രയെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയി വധർ പാഞ്ചാലി ചെയ്യുന്നു. ഇപ്പൊ യു കെയിലെ കെൻ ലൂച്ച് പോലുള്ള ഫിലിം മേക്കേഴ്സ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പേസുകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള മുഖങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് സിനിമ ചെയ്യുമുണ്ടാകുന്ന ഒരു ഡൈനാമിക്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ലൂക്ക ഒരു ഇപ്പൊ ലൂക്കയും അലയന്തസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് എക്സ്റ്റെൻഡിലുള്ള സിനിമകളാണ്. ഒന്നിനൊരു സ്റ്റുഡിയോ ഫിലിം മേക്കിംഗ് രീതിയുണ്ട്, മറ്റൊന്നിനൊരു പ്യുവർ ഗൊറില്ല ഫിലിം മേക്കിംഗ് രീതി, അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനിമയുടെ രീതിയുണ്ട്. അപ്പൊ ഞാൻ ഡോക്യുമെന്ററി ഫിലിംസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ കുറെ എക്സ്പീരിയൻസുകൾ എന്നുള്ള ഉരുത്തിരിഞ്ഞ ചില കഥാപാത്രങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെന്നൈ മുതൽ രാമേശ്വരം വരെയുള്ള ഷൂട്ടായിരുന്നു ഒരു ഹരി എന്ന പ്രൊട്ടഗോണിസ്റ്റ്, ഇപ്പൊ നിതിൻ ചെയ്ത ക്യാരക്ടറിന്റെ യാത്ര എന്ന് പറയുമ്പോൾ, ഈ ചെന്നൈ മുതൽ നമ്മൾ ഷൂട്ട് ചെന്നൈ കാഞ്ചീപുരം പൊള്ളാച്ചി തേനി അങ്ങനെ പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തെങ്കിൽ ഈ ജേർണി ഫുൾ ഷൂട്ട് ചെയ്തത് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നില്ല. അതിന് നിതിനും ഞാനും കൂടെ ചെന്നൈയിൽ നിന്ന് മഹാബലിപുരത്തേക്ക് ബസ്സിൽ ട്രാവൽ ചെയ്ത് ആ ബസ് യാത്രയുടെ ഇടയ്ക്ക് നിതിൻ ഒരു 4-5 കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു ബസ്സിലിരുന്ന്. കണ്ടക്ടർ ഓരോ പ്രാവശ്യം തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു ഡ്രസ് ആണ്. അപ്പൊ അങ്ങനെ ആ ജേർണി മുഴുവൻ ഒരു ബസ്സിൽ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ. ഇപ്പൊ ദിസ് ഇസ് പ്യുവർ ഗൊറില്ല ഫിലിം മേക്കിംഗ്. ഒരു സ്പേസുകൾ അല്ലെ പ്രയർ പെർമിഷൻസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല.
അങ്ങനെ പെർമിഷൻ ഇല്ലാതിരുന്ന സിറ്റുവേഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഈ മീറ്റിംഗിന്റെ ഇടയില്? കോമഡി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് അരുൺ മാറി നിന്നിട്ട് ഞാൻ ആ ബസ്സിൽ കയറുന്ന ഷോട്ട് മാത്രം എടുക്കുകയാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വരുന്ന ബസ്സുകളിൽ ഓരോന്നിലും ഇങ്ങനെ കയറുകയാണ്. അപ്പൊ കേറിയിട്ട് ആ ബസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കേറിയിട്ട് ആ സ്റ്റെപ്പില് മേളിൽ കയറിയിട്ട് അണ്ണേ ഇന്ത വണ്ടി മാബലി പ്രമുഖമാ നിയോഗിക്കുമ്പോ പുള്ളി പറയും ഇല്ല എന്ന് പറയുമ്പോ ഞാൻ ചാടി അറിഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചാടി അറിയും. ഇതായിരുന്നു പരിപാടി. അപ്പൊ റീടേക്ക് എടുക്കും. അപ്പൊ അരുണ് ചിലപ്പോ ഫ്രെയിം ശരിയാവില്ല അല്ലെങ്കിൽ ഫോക്കസ് കിട്ടിയില്ല ഒന്നോടെ എടുക്കാന്ന് പറയും. അങ്ങനെ ഒരു 4-5 തവണ ഞങ്ങൾ വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ചാടി കയറിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു വണ്ടിയിൽ ഞാൻ ചാടി അങ്ങ് കയറി മേളിച്ചെന്താ അണ്ണേ അത് മാബലി പോകുമ്പോ നീ ഇപ്പൊ പുള്ളി ആ പോകുമെന്ന് പറഞ്ഞു പോകും എന്നാ പൊക്കോ തെറിച്ച് ഞാൻ ചാടി. എനിക്ക് ഷുവറാണ് ഇതിൽ യുനോ ദിസ് ഇസ് ലൈക്ക് ലൈഫ് എക്സ്പീരിയൻസ് യുനോ. നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് ഒരു ഷോട്ട് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് വേണ്ട റിസൾട്ട് എൻഡ് റിസൾട്ട് ഇതാണെന്നും പറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും എന്താവും എന്നറിയാതെ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മുടെ ബ്രെയിനിലുണ്ട്, പക്ഷെ അത് നമുക്ക് എങ്ങനെ കിട്ടും എന്നറിയാതെ ഷൂട്ട് ചെയ്യുന്നത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് മേജർലി അല്ലേ. അടുത്ത ഗൊറില്ല ഫിലിം മേക്കിങ്ങിന് വിനീതം കൊണ്ട് പോകണമെന്ന് പറയുന്നത് അപ്പൊ ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളൊക്കെയാണ്. ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു പടം കൊണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നു. വിനീത അത് പറഞ്ഞപ്പോ വിനീത എനിക്ക് പറഞ്ഞു തന്ന അരുണിന്റെ ഒരു കാര്യമുണ്ട്, അതായത് അരുൺ ഭയങ്കര ഒരു പെയിന്റർ ആണെന്ന് അല്ലേ. അത് വിനീത എന്താ ലോ ഇൻസ്റ്റാ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കേട്ടത്. എന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അരുണിന്റെ ഡേ ഇത്ര ഓരോ ഡേയ്സിലും ഓരോ പെയിന്റിംഗ് ആയിരിക്കും. അതിന്റെ ബ്രില്യൻസ് കണ്ടുപിടിക്കലാണ് പരിപാടി. അപ്പം നമ്മൾ മനസ്സിലാക്കാത്ത രീതിക്കുള്ള ഡാവിഞ്ചി കഴിഞ്ഞാൽ പിന്നെ അരുൺ ബോസ് മാറ്റുപുഴ വെച്ചിട്ടുണ്ട്, ഒരു ബുക്കില് വെച്ചിട്ടുണ്ട്. ഓക്കേ, മിക്കാരെ എക്സിബിഷൻ കാണുമായിരിക്കും അല്ലേ. ഇതിനെ ഇല്ല ഇല്ല ഞാൻ ഇവിടെ വന്നപ്പോ പറയരുത്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പടം ഇല്ലാണ്ട് വീട്ടിലിരിക്കാന്ന് ആരും പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഓരോ ദിവസം ഒരു പടം വരച്ചിടും. അതിപ്പം അരുണിന്റെ മാത്രം കാര്യമല്ല, എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേർക്കും ഇതേ ഇത് തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് മാറട്ടെ, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളത്. ഇൻസ്പയർഡ് ഫ്രം അരുൺ അല്ല വിനീത്, ആരാണ് സത്യം പറയണത്, ആരാണ് നടക്കുന്നത് ഇവിടെ? സത്യത്തിൽ ലോക്ക്ഡൌൺ കൊണ്ട് കൊറേ ആൾക്കാരുടെ പല പല കഴിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ സൂരജ് കൊറേ നല്ല പടങ്ങൾ വരച്ച് ഞാൻ കണ്ടു. ഞാൻ നേരത്തെ വരയ്ക്കുമായിരുന്നു. എന്താ ചോദിച്ചാൽ എന്റെ വൈഫ് വരയ്ക്കും അത്യാവശ്യം നല്ലതായിട്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ക്യാൻവാസും കളേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരി അത് മൈൻഡ് ചെയ്ത പോലും ഇല്ല. എന്നാ പിന്നെ ഞാൻ നോക്കാം റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ വരച്ചു തുടങ്ങിയപ്പോ ഓക്കെ വീണ്ടും മാമൻ പായും. അപ്പൊ അങ്ങനെ വരച്ച് പൊക്കോണ്ടിരിക്കുന്നു. നിതിന്റെ അമ്മ ഒരു ഡ്രോയിങ് ടീച്ചറാണ്, ടീച്ചറാണ്. നിതിൻ നന്നായിട്ട് വരയ്ക്കും. നിതിന് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ കുറെ സ്കൾപ്ചർ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു. ഇത് തീരില്ല നമുക്ക് ഇൻഡിവിജ്വലി പൊട്ടൻഷ്യലി ടാലന്റഡ് പീപ്പിൾ. ഓ മൈ ഗോഡ്, നിതിൻ പാടുന്നു പറഞ്ഞല്ലോ അല്ലേ, നിതിൻ പാട്ട് പാടുന്നു പറഞ്ഞല്ലോ. നിതിൻ പാട്ട് പാടുവോ? ഇവര് പറഞ്ഞു, എന്നോട് പറഞ്ഞു പാട്ട് പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പാടിയേ ഞങ്ങൾ അങ്ങ്. കോമഡി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, സീരിയസ് ആയിട്ട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് പാടും, നല്ലതായിട്ട് പാടും. കൊറേ സീരിയസ് പാട്ടാണോ പാടുന്നേ? സൂരജിന് എടുത്തു പോയി നിന്ന് കൊറേ പ്രാവശ്യം സൂരജ് പറയും പറയുന്നു വിചാരിച്ചു എന്നെ ഒരു പാട്ട് പാടിക്കുന്ന. നമുക്ക് കേൾക്കാമോ നിതിൻ? ഞാൻ FM വർക്ക് ചെയ്തപ്പോ കുറച്ച് കുറെ ജിംഗിൾസ് ഒക്കെ പാടിയിരുന്നു. പിന്നെ കുറച്ചൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. മ്യൂസിക് ഡയറക്ടർ തന്നെ പറയണം ഇപ്പൊ പാടാൻ. ജിന്ദഗീ ഗലെ ലഗാ ലേ, ഏ ജിന്ദഗീ ഗലെ ലഗാ ലേ, ഹംനേ ഭീ തേരേ ഹർ ഇക് ഗം കോ ഗലേ സേ ലഗായാ ഹേ ഹേ നാ. ഏ ജിന്ദഗീ
गल लगा ले ए जिंदगी ओरे हां पटिजो नाले कोळबल മലയാളം ഉണ്ടാവോ പിന്നെ ഒരു ഒരു മലയാളം ഒരു മലയാളം അയ്യോ എടാ ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ പാടിയ മലയാളം പാട്ട് വേണോ മുഖപടത്തിൽ അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ ചെവിയിൽ മൂളി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരെ മെല്ലെ മെല്ലെ മുഖപടം എന്തൊക്കെയോ ലിറിക്സ് ആണ് ഞാൻ പാടിയിരിക്കുന്നത്. താങ്ക് യു മൃദുൽ. അവിടെ ഇരിപ്പുണ്ടോ? ജോലിയിലാണ്. ഉണ്ട്. മൃദുൽ എങ്ങനെയാണ്? ഇവര് പറയുന്നുണ്ടായിരുന്നേ ഇവിടെ ഈ കൂട്ടത്തില് ജോലി ഉള്ളത് മൃദുലിന് മാത്രമേ ഉള്ളൂ എന്ന്. അതായത് ഇവര് എന്നോട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ജോലി ഉള്ളത് മൃദുലിന് മാത്രമാണ് എന്ന്. തെറ്റല്ലോ? തെറ്റല്ല, ശരിയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് അറിയേണ്ടത്. എങ്ങനെ മാനേജ് ചെയ്തു ലോക്ക്ഡൌൺ ടൈമിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ജോലിയല്ല, രണ്ട് ജോലി. പിന്നെ എവിടെങ്കിലും കൂടി കഴിഞ്ഞാൽ ബില്ല് കൊടുക്കുന്നത് മൃദുലാണ്, അവനാണല്ല ജോലിയുള്ളൂ. അതേ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അതില് ആക്ച്വലി അത് പറയാൻ വിചാരിച്ചതിന്റെ കാര്യം പോലും ഇതാണ്. ലോക്ക്ഡൌൺ ടൈമിൽ സീ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. പലരും പല സ്ഥലങ്ങളിലിരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു കാര്യം അപ്പാർട്ട് ഫ്രം ഫിലിം മേക്കിംഗ് റൈറ്റിംഗ് വാട്ട് എവർ യു നോ യു ആർ ഏബിൾ ടു ഹാൻഡിൽ ദ ജോബ് ആസ് വെൽ. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്, കൊച്ചി ഇൻഫോ പാർക്കിൽ നീൽസൺ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം നേരത്തെ മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പുതുമയായിരുന്നില്ല, പക്ഷെ ഇത്രയും കണ്ടിന്യൂസ് വർക്ക് ഫ്രം ഹോം ആദ്യമായിട്ടാണ്. അതല്ല, ഞാൻ വർക്ക് ഫ്രം ഹോം പേഴ്സണലി ഒട്ടും എടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ഓഫീസിൽ പോവാ, വൈബിലിരുന്ന് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അത് മാറി നമ്മളൊരു പുതിയ എന്താ പറയാ, ന്യൂ നോർമലിന്റെ ഭാഗമായി ഇപ്പം ഇത് കൈൻഡ് ഓഫ് യൂസ്ഡ് ആണ്. എനിക്ക് ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാം കൂടെ നമ്മൾ നേരത്തെയും എഴുത്തും കാര്യങ്ങളും ജോലിയുടെ ഒപ്പം തന്നെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പം ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ അത്രയും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നാലഞ്ചു മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മള് ചില സമയത്ത് ഭയങ്കര ഇമോഷണലി ഡൗൺ ഒക്കെ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഒരു ഒരു നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഇവരെ ആരെങ്കിലും വിളിക്കും. അരുൺ ചേട്ടനാണ് മേജർ ഏര, വിളിക്കും, സംസാരിക്കും, നമ്മൾ കഥകൾ ഡിസ്കസ് ചെയ്യും അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ക്രിയേറ്റീവ് ഹൈയിലേക്ക് വരും. ബൈ ഗോഡ്സ് ഗ്രേസ് വലിയ കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്തും പോകുന്നുണ്ട്. വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് അതിന്റെ ഒരു വലിയ ഫാക്ടറാണ്. എന്താണ് പുതിയതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? പറയാൻ പാകത്തിനുള്ളൊന്നും ആയിട്ടില്ല. നമ്മളൊരു ഒരു സ്റ്റോറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് എപ്പോഴും അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഫേസിലൊക്കെയാണ്. അപ്പം വിളിക്കും, സംസാരിക്കും, നമ്മൾ റീറൈറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഗോഡ് വില്ലിംഗ് അത് ഒരു പ്രോജക്റ്റ് ആയി മാറിയേക്കാം ഇൻ വെരി നിയർ ഫ്യൂച്ചർ. ലൂക്കെ പോലെ അല്ലെങ്കിൽ ലൂക്കേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു പടം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മൃദുൽ തന്നെയാണ് എഴുതുന്നത്, ഞങ്ങൾ ഒരുമിച്ചല്ല. ഫുൾ റെസ്പോൺസിബിലിറ്റി മൃദുലിനെയാണ്. അതുകൊണ്ട് എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് നല്ല ചീത്ത വിളിക്കാനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. അതിന്റെ ഒരു സ്ട്രെസ് കൂടി ഉണ്ട്. അപ്പം നേരത്തെ എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ പറയാം അത് അരുൺ ചേട്ടനും ശരിയായില്ല, ഞാൻ കൊറേ പറഞ്ഞതാന്നൊക്കെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യായിരുന്നു അല്ലേ? ആ ഒരു സ്പേസ് ഇല്ല ഇവിടെ. അപ്പം അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അരുൺ ചേട്ടൻ കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ
ഇവരിൽ അരുണിന്റെ അടുത്ത് നിന്നൊക്കെയാണ് ഇതിന്റെ ഒരു റൈറ്റിംഗിന്റെ ഒരു ഫിലിം റൈറ്റിംഗിന്റെ രീതികളൊക്കെ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ഓരോ ഓരോ ഫോൺ കോളും ഒക്കെ അതിന്റെ ലേണിംഗ് ആണ്. അപ്പൊ നമ്മള് വിളിക്കുമ്പം അരുൺ സംസാരിക്കുന്ന ഓരോ കാര്യം പറഞ്ഞു തന്ന് ഇപ്പം ഇപ്പോഴും ഒരു ലേണിംഗ് ഫേസിലാണ്. അപ്പൊ അരുണാണ് ഒരു ബെസ്റ്റ് ടീച്ചർ ആ കാര്യത്തിൽ. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ കാര്യത്തിൽ. ഡയറക്ടർ, ടീച്ചർ, പെയിന്റർ, റൈറ്റർ, ഓ മൈ ഗോഡ്, ഇത്രയൊക്കെ മതിയോ അരുൺ ബോസ്? നല്ലൊരു അല്ല, വളരെ കുട്ടികളൊക്കെ ബഹുമാനിക്കുന്ന നല്ലൊരു ടീച്ചർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് നമ്മുടെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ഒരുപാട് അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. അത് സൂര്യന് നേരിട്ട് അനുഭവം ഉണ്ട്. സൂര്യനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, എന്നെ പഠിപ്പിച്ചിട്ടായോ. ഞങ്ങൾ തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഇല്ല. പക്ഷെ ഞാനങ്ങനെ അരുൺ ബോസ് ആരുടെ അടുത്തും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തോ ചീത്ത വിളിച്ചോ അങ്ങനെ ഒന്നും ഞാൻ അധികം കേട്ടിട്ടേ ഇല്ല. അതിപ്പോ അപ്പോ അങ്ങനെ ഞാൻ അങ്ങനെ ആരുടെയും പറയുന്ന കേൾക്കായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. ഒരു ദിവസം ഈ ലൂക്ക് ഏകദേശം തീരാറാകുന്ന സമയത്ത് ഒരു വൈകുന്നേരം എന്നെ വിളിച്ചു, എടാ നീ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയിലുണ്ട്. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു പറഞ്ഞിട്ട് കൊറേ ചീത്ത ആരാണ്ടൊക്കെ എന്തൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആ എനിക്ക് തോന്നുന്ന ആ അത് കേട്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് ഒരാൾ ഇത്ര സന്തോഷിക്കും. ഞാൻ പറഞ്ഞു അടിപൊളി, എവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, ചായ കുടിക്കാം. ചായ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞങ്ങളൊക്കെ അത്യാവശ്യം ചായ അഡിക്ട്സ് ആണ്. ഇപ്പൊ മൃദുലാണെങ്കിലും വിനീത ആണെങ്കിലും ഞാനാണെങ്കിലും ബോസ് ആണെങ്കിലും ഒക്കെ. പക്ഷെ ബോസ് കുറച്ച് ഫുഡൊന്നും ഇല്ലെങ്കിലും ചായ ഓടിക്കോളും. അങ്ങനെ ഒരാൾ പിന്നെ നടക്കുന്ന പ്രൊഡ്യൂസറിന് എക്സ്പെൻസ് കുറവാണല്ലേ, നടക്കും എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടന്നോളൂ. അങ്ങനെ ട്രാൻസ്പോർട്ട് വേണ്ട, ഫുഡ് വേണ്ട, ഷൂട്ട് നടക്കുന്ന സമയമാണോ അതോ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയമാണോന്ന് അറിയില്ല. കാലത്ത് ഒരു ദിവസം അരുൺ എന്നെ വിളിക്കുകയാണ്. അരുൺ വിളിച്ചിട്ട് പറഞ്ഞ അരുണേട്ടാ എവിടെയുണ്ട്? ഞാനിവിടെ നമ്മുടെ റൂമിലുണ്ട്, ഞങ്ങൾക്ക് എം ജി റോഡിന്റെ അടുത്താണ്, ജോസ് ജംഗ്ഷന്റെ അടുത്താണ് പ്രൊഡക്ഷൻ റൂം. അപ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമ്പം അരുണേട്ടാ എവിടെയാണ്? എടാ ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ എവിടെയാണ്? ഞാനിപ്പം കല്ലൂർ എത്താറായി. ഇതാണ് ആളുടെ ഒരു നടപ്പിന്റെ സ്റ്റൈൽ. അതായത് കടവന്ത്ര എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എം ജി റോഡ് ഫുൾ ചുറ്റി നോർത്ത് കേറി കത്തിക്കടവ് പാലം കേറി വീണ്ടും കടവന്ത്ര വരെ. ഇതാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാ പോവില്ല. കാരണം അവർ സാധാരണ ആൾക്കാർ ഓട്ടോ വിളിച്ചോ ഊബർ വിളിച്ചോ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ പോകും. ഇദ്ദേഹത്തിനോട് പോയാൽ നടക്കേണ്ടി വരും, കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും പുള്ളി സംസാരിച്ചു. അതുകൊണ്ട് സൂരജിന് പറയാനുണ്ടാവുമല്ലോ എങ്ങനെ എത്തിയതില്. ഇല്ല, അതിന്റെ ജൂക്ക് ബോക്സ് ഒക്കെ ഇറങ്ങി, അത് നല്ല റിസപ്ഷൻ ആണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. ലൂക്കയ്ക്ക് ശേഷം വരുന്ന ആൽബം ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നല്ലതായിട്ട് പോകുന്നു എന്നുള്ളൊരു ഭയങ്കര സന്തോഷം. അപ്പം പടം എന്തായാലും എല്ലാവർക്കും അറിയാം, ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ്, ടെലിവിഷൻ സ്ക്രീനിലോട്ട് ഓണത്തിന് എത്തും. നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും സൂരജിന് അല്ലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. വേറൊരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട്, സൂരജ് ഒരു നല്ല നടനാണ്. ഇപ്പൊ ലൂക്കയിൽ ഞങ്ങള് ഇനിഷ്യലി ആലോചിച്ചിരുന്നല്ല സൂരജ് ആ ക്യാരക്ടർ ചെയ്യുന്നതിനെ പറ്റി. ഓക്കെ. പക്ഷെ പിന്നെ അങ്ങനെ ഒരു ബാൻഡ് തന്നെ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സൂരജിനടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഏതായാലും ആ പാട്ട് നീ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ബാൻഡ് നിനക്ക് തന്നെ ഫോം ചെയ്തിട്ട് സർക്കിൾ തന്നെ ഫോം ചെയ്തിട്ട് അതൊരു ക്യാരക്ടറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ വെറുതെ എനിക്ക് ആക്ടേഴ്സിനെ കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യം, അത് മ്യൂസീഷ്യൻസ് തന്നെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ അതില് ബാൻഡ് മെമ്പേഴ്സ് എല്ലാരും മ്യൂസീഷ്യൻസ് ആണ്, ആരും ആക്ടേഴ്സ് അല്ല. സൂര്യ തന്നെയാണ് ആ ബാൻഡിനെ ഫോം ചെയ്തത്. ഇപ്പം ഈ സാഹചര്യം ഇത് ഞാൻ എന്തുകൊണ്ടാണ് കോൺഫിഡന്റ് പറഞ്ഞാൽ, സൂര്യ അഭിനയിക്കുന്നത് എനിക്കറിയാം, സൂര്യ ചെയ്തിട്ടുള്ള വർക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ടൊരു ക്യാരക്ടർ റെൻഡർ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് കയറുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ ആ എക്സ്പീരിയൻസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിനാണ് മനസ്സിലായത്. ടൊവിനോ സൂരജുമായിട്ടുള്ള വളരെയധികം ഇമ്പ്രൂവൈസേഷൻ ഷോട്ടുകൾ, വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ സ്കിന്നിലേക്ക് കയറാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സൂരജ്. ഫ്യൂച്ചറിലൊരു മ്യൂസിക് കമ്പോസറിനൊപ്പം തന്നെ നല്ലൊരു ആക്ടറായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ചെയ്യുമ്പോൾ. എന്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഞാനും ടൊവിനും രാജേഷേട്ടനും കൂടെ ഉള്ള ഒരു ബൈക്കിലുള്ള സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തീരുമ്പോൾ എങ്ങനെ ചോദിച്ചാൽ ഞാനും ടൊവിനോയും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി ഒരു ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് ബൈക്ക് കിക്കർ അടിക്കുന്നു എടുത്തുകൊണ്ട് പോകുന്നതാണ് ഫസ്റ്റ് ഷോട്ട്. കിക്കർ അടിച്ചിട്ട് കിക്ക് എന്ത് ചെയ്തു സ്റ്റാർട്ട് ആണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇത് എങ്ങനെ ശരിയാവും എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ ടൊവിനോ ഡയലോഗ് പറയുന്നുണ്ട്,
പക്ഷെങ്കിൽ സംഭവം വന്നപ്പോ ആ ഷോട്ടാണ് തോന്നിട്ടിരിക്കുന്നത്. അത് ഓക്കെ ആദ്യത്തേത്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമുക്കൊരു സിനിമ ചെയ്യുമ്പോ അതിനെ മുറിച്ച് മുറിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ചില ചില മൊമെന്റ്സ്, ചില സീനുകൾ, ചില ഷോട്ടുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി. ഇപ്പം ഒരു ഹ്യൂമർ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സീനിൽ നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിന്റെ ഹ്യൂമർ അതിൽ ലോസ് ആകുന്നുണ്ട്. ഇത് എനിക്ക് പ്രത്യേകിച്ച് ടൊവിനോ ഹാന സെഗ്മെന്റ് ത്രൂ ഔട്ട് നിമിഷം ഞാനും എടുത്തൊരു കോൺഷ്യസ് ഡിസിഷനാണ്. നിമിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. നിമിഷം വളരെയധികം വളരെ നിമിഷം ഒരു കോൺട്രിബ്യൂഷൻ ഉഗ്രനാണ് യു കെയിൽ സിനിമാറ്റോഗ്രാഫി കണ്ടാൽ. അപ്പൊ നിമിഷം ദി ടോൺ ദി കളർ വാട്ടെവർ ഫിക്സ്ഡ് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ ഈ ടൊവിനോ ഹാന സെഗ്മെന്റ് സ്പെസിഫിക്കലി അതൊരു കണ്ടിന്യൂസ് ഷോട്ടുകളായിട്ടാണ് എല്ലാം പോയത്. എഡിറ്റിംഗ് വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഷോട്ടുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ആക്ടേഴ്സ് തന്നെ വേണം. അപ്പം ടൊവിനോ പറയുന്നതിനനുസരിച്ച് സൂരജ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യണം. അപ്പൊ സൂരജിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ആ ഒരു ഇംപ്രൂവൈസേഷൻ നേരത്തെ ഹാനയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മൾ ടൊവിനോനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല ആക്ച്വലി അല്ലേ. മിസ് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം അരുൺ പറയണ്ടായ ഓരോ ക്യാരക്ടേഴ്സും അരുണിന് വേണ്ട രീതിയിൽ തന്നെ അത് ഡെലിവർ ചെയ്ത് തരാൻ പറ്റി, അല്ലെങ്കിൽ അരുൺ കണ്ട പോലെ തന്നെ ഉള്ള ലൂക്കാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന്. അപ്പൊ അതില് ടൊവിനോയുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ടൊവിനോ ഇവോൾവ് ഇൻ ടു ദാറ്റ് സച്ച് എ ക്യാരക്ടർ? എന്തോരം ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് അല്ലേ. വീക്കർ ഹീറോ അല്ലേ, അതൊരു തോട്ടാണ്. അതായത് എല്ലാരും ഹീറോ ഭയങ്കര കില്ലാടിയാണ് എപ്പോഴും, ഹീറോ ഒന്നും പറ്റത്തില്ല അങ്ങനെയാണല്ലോ സിനിമ. പക്ഷെ ഇതില് ഹീറോനാണ് ഏറ്റവും വീക്കർ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഡെപ്ത്. അപ്പൊ അതിനെങ്ങനെയാണ് സ്ക്രിപ്റ്റ്? ഇപ്പൊ ഞാനും മൃദുലും സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് ഈ സിനിമ, നമുക്ക് ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ട്. സിനിമകളിൽ ഓർണമെന്റൽ വിമൻ ക്യാരക്ടേഴ്സ് ഒരിക്കലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രം സിനിമയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സബ്സ്റ്റൻസ് ഉള്ള ക്യാരക്ടർ തന്നെ ആയിരിക്കണം. രണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓർണമെന്റൽ ക്യാരക്ടർ കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പിന്നെ ലൂക്ക സ്പെസിഫിക്കലി, ലൂക്ക ഒരു രീതിയിൽ നോക്കിയാൽ അത് നിഹാരികയുടെ കഥയാണ്. ഓരോരുത്തരുടെ നിഹാരികയുടെ കഥയാണ് ലൂക്ക. ഫാത്തിമയുടെ, ഫാത്തിമ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് പൂച്ചക്കുട്ടിയുടെയും കഥയാണ് ഫാത്തിമ. സീരിയസ്ലി ലൂക്കയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫാത്തിമ. ഫാത്തിമ ഒരു സിനിമയുടെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആണ് ഫാത്തിമ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ക്യാരക്ടറാണ് എഴുതിയ സമയത്ത്. ഇപ്പൊ ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സാധാരണ ഒരു നടന്റെ അടുത്ത് നമ്മളൊരു ഡ്രാഫ്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ ഒരു നടൻ അതിൽ തീർച്ചയായിട്ടും ചിന്തിക്കുക അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും. ചിലരെ അതിനകത്ത് എത്രമാത്രം ഹീറോയിസം ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം സ്വയം പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ടൊവിയെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ 2014 ഫസ്റ്റ് ഡ്രാഫ്റ്റ് ടൊവിനോ അന്ന് വലിയൊരു എനിക്ക് തോന്നിയ സെവൻത്ത് ഡേ കൂതറയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് വേണ്ടൊരു മുഖമാണ് നമ്മൾ ആദ്യം ടൊവിനോയിൽ കണ്ടത്. പിന്നെ ആളെ പോയി കണ്ടു നോക്കാം, കണ്ട ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഞാനും മൃദുലും കൂടെ ഫസ്റ്റ് ഡ്രാഫ്റ്റുമായിട്ട് ടൊവിനോവിനെ മീറ്റ് ചെയ്തു. ടൊവിനോ എന്ന വ്യക്തിയെ ആ ഒരു കോൺവെർസേഷൻ തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആയിരുന്നു, 100% കൺവിൻസ്ഡ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ഈ കഥാപാത്രം ചെയ്യണം, നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരാൾക്ക് ഒരു സിനിമയുടെ മേലെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റുമോ? അയാൾക്ക് എത്രമാത്രം അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാള് എത്ര നല്ലൊരു ടീം പ്ലെയർ ആണ്, അതൊരു വലിയ ഫാക്ടറാണ്. ഒരാളൊരു ടീം പ്ലെയർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലുക്കയില് ഈവൻ ദ മേക്കപ്പ് ചെയ്ത അഞ്ജയ് പോലും, അഞ്ജയോ കോസ്റ്റ്യൂം ചെയ്ത രമ്യോ ഒക്കെ, ഇവരൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യാനൊക്കെ വില്ലിംഗ് ആണ്. ഏത് എക്സ്റ്റെൻഡ് വരെയും കൂടെ നിൽക്കണം. ഒരു നടനും കൂടെ അങ്ങനെ കിട്ടുക എന്നുള്ളത് വലിയ വലിയ ഫാക്ടറാണ്. അപ്പൊ ടൊവി നമ്മളോട് ഏത് എക്സ്റ്റെൻഡ് വരെയും ഇതിനെ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ടൊവിനോ. അപ്പൊ അതിന് ടൊവിനോ ഓരോ ഡ്രാഫ്റ്റ് 2014 നിന്ന് 2015 കഴിഞ്ഞ വർഷം യു കെ ഇറങ്ങുന്ന വർഷത്തിൽ കുറെ ഒരു നീണ്ട ജേണിയാണ്. ഈ ജേണിയിൽ ഓരോ ഡ്രാഫ്റ്റുകളും ടൊവിനോ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോഴും ടൊവിനോ വളരെ എക്സൈറ്റഡ് ആണ് ചെയ്യാനായിട്ട്. പിന്നെ ഈവൻ സെറ്റിൽ ഈ സിനിമ നമ്മൾ എത്രയൊക്കെ എഴുതി ഉണ്ടാക്കിയാലും സിനിമ മൂന്ന് സ്റ്റേജിൽ ഇവോൾവ് ചെയ്യും. ഒന്ന് റൈറ്റിംഗ് സ്റ്റേജിൽ, ഒന്ന് അതിന്റെ ഷൂട്ടിംഗ് സ്റ്റേജിൽ, മൂന്ന് അതിന്റെ എഡിറ്റിംഗ് സ്റ്റേജിൽ, പോസ്റ്റ് പ്രൊഡക്ഷൻ. ഓരോ സമയത്തും ഓരോ സിനിമ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ റൈറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് ഇതിൽ ഒരു ഫൈൻ സിനിമയാണെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അത് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവോൾവ് ചെയ്യേണ്ട ഒരു സിനിമയുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു ഇവോൾ എവല്യൂഷൻ സിനിമയ്ക്ക് ശരിക്കും ഷൂട്ടിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. ടോവി എക്സൈറ്റഡ് ആയിരുന്നു, ടോവിയുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എനിക്ക് ടോവി എല്ലാവരും എന്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യും, പ്രോപ്പർ ഡിസ്കസ് ചെയ്ത് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഓക്കെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു നീ ചെയ്തു നോക്ക്, നമുക്കത് ചിലത് ഞാൻ അവരെ കുറച്ചും കൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വളരെ റിജിഡ് ആയിട്ട് പറയും ഇതാണ് വേണ്ടത് ഇത് മതി. അപ്പൊ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു നടനെ കിട്ടുക എന്നുള്ളത് ഒരു ഡയറക്ടറിസം, നടൻ നടി എല്ലാവരും, ഈവൻ ഫോർ ടെക്നീഷ്യൻസ്, ഫോർ ദാറ്റ് ഓരോ ടെക്നീഷ്യൻസും, ഇങ്ങനെയുള്ളവർ കിട്ടുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇനി എത്ര സിനിമ ചെയ്താലും ലൂക്ക എനിക്ക് സ്പെഷ്യൽ ആണ്, കാരണം ഇത് ഇങ്ങനത്തെ ഒരു ടീമായിരുന്നു, കട്ടയ്ക്ക് കൂടെ നിന്ന് യൂസേഴ്സ് എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെ വന്നു, അതുകൊണ്ടാണ് ലൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ഉണ്ടായത്. ലൂക്കയിൽ ഇനിയും ഇംപ്രൂവൈസ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന മേഖലകളുണ്ട്. ഡെഫിനറ്റ്ലി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മള്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, പരീക്ഷനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും എഴുതി കഴിഞ്ഞു ഇതും കൂടെ എഴുതാമായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഞാനും ചില സമയത്ത് വിചാരിച്ചു പിന്നെ സിനിമ കാണുമ്പോ ഇത് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ ചെയ്യായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടാവും, നമ്മൾ ഇത് പെർഫെക്റ്റ് അല്ല, നെക്സ്റ്റിലേക്ക് ഇതും കൂടെ ഇടാമായിരുന്നു, ഇങ്ങനെയും കൂടെ ആവാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത. അത് ആക്ച്വലി നല്ലതാണ് കേട്ടോ. റെക്കോർഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലാണ് നമ്മൾ തീർത്തത്. ഐ നോ അറൌണ്ട് 20 days, 28 days നിങ്ങൾ ഫിനിഷ് ചെയ്തു, ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തീർത്തു. ആദ്യം ഉണ്ടായിരുന്ന ഡിലേ മുഴുവൻ ഇവിടെ അങ്ങ് തീർത്തു. അല്ല പക്ഷേ അതിന് പ്ലസ്സും മൈനസ്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് കറക്റ്റ് ടൈമിൽ ഇന്ന സമയത്ത് റിലീസ് ചെയ്യണമെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ എന്ന് ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്ന് ഒരു ക്വയറി, രാജു മാത്യു സാറാണ് സെഞ്ചുറി ഫിലിംസ് ചോദിച്ചു. ഞാൻ സൂർജിനെയാണ് ആദ്യം വിളിച്ചത്, പിന്നെ പ്രശാന്ത് സൗണ്ട് ഡിസൈനേഴ്സ്, പ്രശാന്ത് ജ്യോതി, ഇവരൊക്കെ നമ്മൾ പേര് മെൻഷൻ ചെയ്യാത്ത പുലികളാണ് ബാക്കിലുള്ള. എല്ലാവരും അവരവരുടെ ഭാഗം, ഇപ്പൊ പ്രശാന്ത് ആണെങ്കിലും ശരി, പ്രശാന്ത് കംപ്ലീറ്റ് ലൂക്കയുടെ സൗണ്ട് ഫോളി, ബാക്കിലുള്ള എല്ലാ സൗണ്ടുകളും പ്രശാന്ത് പ്രശാന്തിന്റെ വീട്ടിലിരുന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. പ്രശാന്തിന്റെ വീട്ടില് പ്രശാന്ത് കാറ് പുറത്തേക്ക് എടുത്തിട്ട് അതിന്റെ മേലെ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ചിട്ടാണ് മഴയുടെ ശബ്ദം ഉണ്ടാക്കുന്നത്. പ്രശാന്ത് സ്വന്തമായിട്ട് ചെറിയൊരു ഫോളി സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ എന്താ ഒരു നമ്മള് കൈത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറയാൻ വന്നൊരു ഫാക്ടർ, ഈ 28 days പോസ്റ്റ് പ്രൊഡക്ഷൻ തീർത്തു ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന അതേ സമയം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലുള്ള ബെനിഫിറ്റിനെ പറ്റി ഞാനിപ്പോ വളരെയധികം ബോധാണ് ചിന്തിക്കുന്നുണ്ട്. ലൂക്കയിൽ എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു, കാരണം അതിൽ ഒത്തിരി ഇംപ്രൂവൈസേഷൻസ് ഇനിയും ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഓരോ പ്രാവശ്യം ആ സിനിമ കാണുന്നു. ഞാൻ എന്റെ സിനിമയെ പറ്റി ക്രിട്ടിക്കലാണ്, സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും അവരുടെ വർക്കിനെ പറ്റി ക്രിട്ടിക്കലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു നമ്മളിങ്ങനെ ഈ സിനിമയിലെ പാട്ടുകാരെ കുറിച്ച് സംസാരിക്കാൻ, നിതിൻ പാടുന്നു, അഹാന പാടുന്നു, സൂരജ് പാടുന്നു, മൊത്തം പാട്ടുകാരാണ് എല്ലാവരും, ഞാൻ ഇന്ന് പാടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അഹാന ആ ചോദ്യം കേട്ടോ, പാടാമോ? പാടാലോ, പാടണോ? പാടണം. വി ആർ വെയിറ്റിംഗ്. ഞാൻ സാധാരണ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നീല നേരമാണ് പാടാറ്, പക്ഷെ ഇതിപ്പോ സൂരജ് പാടിയ സ്ഥിതിക്ക് നമുക്ക് വേറെ ഏതെങ്കിലും പാടണമല്ലോ. ഏതെങ്കിലും പാടട്ടെ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ. കിളി മരത്തണലോരം കളിയാടാമീ, കിളി മരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. എവിടെ ടീമിന്റെ എനർജി ഒന്നും കാണുന്നില്ലല്ലോ. അഹാന ഒരു പാട്ട് പാടിയിട്ട് സേഫ്, അഹാന സേഫ് ആയിട്ട് കളിച്ചു. അതെന്താ സേഫ് ആയിട്ട് അല്ല, കുറച്ചും കൂടെ എളുപ്പം അത് പാടി അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ലൂക്കയിലെ ഫേവറേറ്റ് സോങ് ഏതാണ്
ആക്ച്വലി വാനിൽ ചന്ദ്രികയാണ് ഞാൻ ആദ്യം കേട്ടിരുന്ന പാട്ട്. അപ്പൊ എനിക്ക് അപ്പൊ ആ പാട്ട് എനിക്ക് ഒരേ കണ്ണാലിനെക്കാളും വാനിൽ ചന്ദ്രിക കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അടുത്ത വരുന്ന പാട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടണേ, എനിക്ക് നീലനേരം എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ നീലനേരം എനിക്ക് ഒരു ദിവസം സൂരജി പറഞ്ഞ പോലെ ഒരു റഫ് കട്ട് വെച്ചിട്ട് ഇങ്ങനെ ഹെഡ്ഫോണിൽ കേൾപ്പിച്ചപ്പോ ഐ വാസ് ലൈക്ക് അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതില് അത് അതേ പാട്ട് തന്നെ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു എന്നും കൂടെ പറയൂ. അഭിനയിക്കുമ്പോ പാട്ട് ഇട്ടല്ലല്ലോ ആക്ച്വലി അഭിനയിക്കുന്നത്. അഭിനയിക്കുമ്പോ കരച്ചിലും പിഴിച്ചിലും ഗ്ലിസറിനും കണ്ണി ഗ്ലിസറും കേറി പോകുന്നതും തലവേദനിക്കുന്നു. അയ്യോ, അത് മഴ, ഒത്തിരി മഴ സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് റെയിൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന വീട്ടിന്റെ വെളിയിൽ ഒരു ഓട ഉണ്ടായിരുന്നു. അപ്പൊ ആരും എന്നോട് പറഞ്ഞു, ആ ഓടേന്ന് എടുക്കുന്ന വെള്ളമാണ് ഈ റെയിനായി വരുന്നത്. അത് വിശ്വസിച്ചു. ഐ മീൻ നോ, ഐ ആം നോട്ട് സോ ഫൂളിഷ്, ബട്ട് സ്റ്റിൽ എനിക്ക് റെയിൻ പരിചയമില്ലാത്തതുകൊണ്ട് പക്ഷേ ഒരു 10 പേരോട് ചോദിച്ചു, അത് അങ്ങനെയാണോ, ലൈക് സൂരജ് ഈസ് ഇറ്റ് ലൈക് ദാറ്റ്, സൂരജ് എന്നോട് ചോദിച്ചു. നമുക്ക് പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല വെള്ളമൊക്കെ ഇതിനാരെങ്കിലും കൊണ്ടുവന്ന് ശരിക്കും കളയോ, ഇനി എങ്ങാനും വല്ല വൃത്തിയിട്ട വെള്ളം വല്ലതും ആണോ. അപ്പൊ അതെനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ആദ്യം. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ മഴ അങ്ങ് ശീലമായി, കാരണം ഒരു എല്ലാ രണ്ടു ദിവസം കൂടുമ്പോഴും മഴയുള്ള സീൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ തന്നെ ചെളിയിലേക്ക് ഉരുണ്ട് പറഞ്ഞ് വീണു പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ഓ മൈ ഗോഡ്, ആക്ച്വലി ദാറ്റ് വാസ് യു ഷുഡ് ടോക്ക് അബൌട്ട് ദ റെയിൻ. ഫോർഗെറ്റ് ദ റെയിൻ. ഞാൻ ഭയങ്കര വൃത്തിപ്രാന്തൊക്കെ ഉള്ള ആളാണ്. ഞാൻ മറ്റേ ദിവസം 25 പ്രാവശ്യം കൈയഴുകുന്ന ആളാ. അയ്യോ, അത് ഓ ഭയങ്കര പൊട്ടായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കി. അരുണ് വീണ്ടും അത് അവോയ്ഡ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ക്യാമറമാൻ ആയിരുന്നു ഭയങ്കര ഇത്. അത് വെള്ളത്തിന്റെ അകത്ത് തന്നെ പോയി വീഴണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതെ, അതത്ര ഒരു സുഖകരമായ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഈ 25 ടൈംസ് കൈ കഴുകുന്നത് ശീലമായത് നല്ല നന്നായില്ലേ ഇപ്പൊ ഈ ടൈംസിൽ? ആ ഇപ്പൊ എളുപ്പമായി. അല്ല, ഞാനൊക്കെ പണ്ടേ വെളിയിൽ പോയിട്ട് വന്നാ കുളിക്കും, ബാഗ് തുടയ്ക്കും. അന്ന് എന്റെ കൂട്ടുകാരൊക്കെ നോക്കി ചിരിക്കാറുണ്ടായിരുന്നു, ഞാനിപ്പോ അവരെ നോക്കി ചിരിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് തന്നെ വേണം. സോ ലൂക്ക തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു പ്ലെസൻറ്റ് എക്സ്പീരിയൻസ്, ഇപ്പം ഒന്നായിരിക്കില്ല, ഒരുപാട് എക്സ്പീരിയൻസസ് പ്ലെസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഒന്ന് മാത്രമായിട്ട് അഹാന പിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വുഡ് യു പിക്ക്? ഐ തിങ്ക് നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ, ഇതിന് മുന്നത്തെ സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ, സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് ആൾക്കാർ എന്നെ നോക്കുന്നതിനും സിനിമ കണ്ടു കഴിയുമ്പോൾ ആളുകൾ എന്നെ നോക്കുന്നതിനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇൻ ലൂക്കാസ് കേസ് ഇറ്റ് വുഡ് ബി ഡിഫറെ, കാരണം സിനിമ കാണാൻ ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ അങ്ങനെ, പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഒരു വർക്ക് പീസ് ഓഫ് ആർട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഒരു സന്തോഷം, സ്പാർക്കിൾ ഇൻ യുവർ ഐസ് എന്നൊക്കെ പറയത്തില്ലേ. അതും എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഒരു സിനിമ കണ്ടപ്പോൾ അവർക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്, ആഹാ ഓക്കെ ഓക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് ബിൻ ഭയങ്കര ഒരു ഇത് ഫോർ മീ. കാരണം നമ്മൾ ഇപ്പൊ സിനിമ കണ്ടിട്ട് ആൾക്കാർ നമ്മളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, കാണാൻ നല്ലതായിരുന്നു എന്ന് പറയുന്നതിനും, നന്നായിട്ട് അഭിനയിച്ചു, യു ഡിഡ് എ ഗുഡ് ജോബ് എന്ന് കേൾക്കുന്നതിനും, you know, it's just a few words, but there is a lot of difference. എനിക്ക് ലൂക്കയിൽ അതായിരുന്നു എന്റെ ഏറ്റവും ഒരു എന്റെ പ്രാർത്ഥനയായിരുന്നു. ആരും കണ്ടിട്ട് എന്നെ കാണാൻ നല്ലതായിരുന്നു എന്നൊന്നും പറയല്ലേ, വേറെ എന്തെങ്കിലും പറയണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അങ്ങനെ കുറച്ചുപേരൊക്കെ പറഞ്ഞു. ഐ തിങ്ക് അഹാനയുടെ ഏജിലുള്ള ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് തോന്നില്ല. കുട്ടികൾ, അതായത് എന്നെ കണ്ടിട്ട് നല്ലതാണെന്ന് പറയണ്ട, അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്നെ കണ്ടിട്ട് അതിനൊരു സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ഫോട്ടോ നോക്കിയാ പോരെ. ഭംഗിയുണ്ടോ ഇല്ലെന്ന് പറയാൻ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാ പോരെ, കഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ്സ് എ ഗുഡ് തോട്ട്. ഞാൻ അഭിനയിച്ച സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞ് എന്നെ റെക്കഗ്നൈസ് ചെയ്യണമേ എന്ന് പറയണത് ആക്ച്വലി എ വെരി 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 ഗുഡ് തോട്ട്. വാട്ട് യു തിങ്ക് അരുൺ? താങ്ക് യു. ആക്ടിങ് എന്ന് മാത്രമല്ല, ഇത് പ്രൊഫഷൻ ചെയ്താലും നമ്മൾ ചെയ്ത വർക്ക് വെച്ചിട്ട് അല്ലാതെ വ്യക്തിത്വത്തെ വെച്ചിട്ടായിരിക്കരുത്. നമ്മളൊരു പേഴ്സണെ ജഡ്ജ് ചെയ്യുന്നതും ഒരു കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസം. അരുൺ ബോസ് എന്നൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നത് വേറെ രീതിയിലാവാം, പക്ഷെ അരുൺ ബോസ് ചെയ്ത ഡയറക്ഷനെ ജഡ്ജ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും തീർച്ചയായിട്ടും. അതിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ്, രണ്ട് എപ്പിസോഡ്, മൂന്ന് എപ്പിസോഡൊക്കെ ഇങ്ങനെ പോവാം. ബിക്കോസ് അത്രയും ഒബ്വിയസ്ലി 6 പേരുണ്ട്, 6 എപ്പിസോഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ മാത്രമുള്ള കണ്ടന്റും ഉണ്ട്. നിങ്ങളുടെ എല്ലാവരും ഇൻഡിവിജ്വലി തന്നെ ഓരോ രീതിയിൽ ടാലൻറ്റഡ് ആണ് എന്നും എനിക്കറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ ക്ലബ് ബോർഡിൻ്റെ സമയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരേണ്ടത് കൊണ്ട് എവിടെ എനിക്ക് 3 പേരെയും കൂടെയും കാണാൻ പറ്റിയാൽ
നമുക്ക് എല്ലാവർക്കും കൂടെ യുനോ വാട്ട് നമ്മളിപ്പോൾ പറഞ്ഞു ശ്രീലങ്കയിലുള്ള ഒരുപാട് പേര് ലൂക്ക കാണുന്നു അല്ലെ കണ്ടു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതുവരെ ലൂക്ക കണ്ടിട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് കഴിയുമ്പം ആക്ച്വലി ലൂക്ക കാണണം. അതാണ് എൻ്റെ ഒരു യുനോ നിങ്ങളുടെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം. സോ താങ്ക് യു സോ മച്ച്. ഇപ്പം ദുബായിൽ നിന്നും ഇവിടുന്നൊക്കെ ട്രിവാൻഡ്രത്തു നിന്നും നിതിൻ കൊച്ചിൻ്റെ തന്നെയല്ലേ മൂവാറ്റുപുഴ, അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്ക് പേഴ്സണലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ബിക്കോസ് ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് ക്ലബ് ബോർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു സിനിമയെക്കുറിച്ച് തന്നെ അതിൽ അഭിനയിച്ചവരും പിന്നിൽ പ്രവർത്തിച്ചവരും എല്ലാവരുടെയും കൂടെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കി 100 ഡേയ്സ് 150 ഡേയ്സ് ഒക്കെ പോകുന്ന പോലെ വലിയ സിനിമകളിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ടൊവിനോനെ നമ്മൾ മിസ് ചെയ്തു, ബിക്കോസ് ടൊവിനോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയനെ എന്ന് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചോദിക്കാനായിട്ട്. അതൊക്കെ അരുണോട് പേഴ്സണലായിട്ട് വീണ്ടും ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ക്ലബ് ബോർഡ്. ഒന്നും പറയുന്നില്ലേ, എല്ലാവരുടെയും എനർജി പോയോ? എല്ലാവരുടെയും എനർജി ഒക്കെ പോയോ? നിഷ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഞാൻ ദുബായിലല്ല, ഞാൻ മൂവാറ്റുപുഴ ഉണ്ട്. എവിടെ? ഞാൻ മൂവാറ്റുപുഴ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എന്റെ ഒരു ദുബായില് സസ്പെൻസ് ഞാനവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞു വെച്ചിട്ട് നിഷയ്ക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട് ആള്. തീർച്ചയായിട്ടും. ഇതിപ്പം ലൂക്ക ഇറങ്ങി ഒരു വർഷം, അതെ ഒരു വർഷത്തിന് ശേഷവും നമ്മൾ ലൂക്കയെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മളിപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഇപ്പോഴും വളരെ ഫ്രഷ് ആണ്. വളരെ ഫ്രഷ് ആണെന്ന് പറയാൻ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഇത് തന്നെയാണ് അനുഭവം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇൻസ്റ്റാഗ്രാം പേജ്, സൂരജ് ചിരിക്കണേ, ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിയുമ്പോൾ ഒരു കമന്റ് എന്തെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ ഒരു ടാഗ് അതിനകത്ത്. പിന്നെ എസ്പെഷ്യലി ലൂക്ക ഒരു ആർട്ടിസ്റ്റിന്റെ കഥയായത് കൊണ്ടുകൂടിയാവാം, ആൾക്കാര് കുറേ അധികം ആർട്ട് വർക്ക്സ് ആയിട്ടാണ് ഇതിന്റെ റെസ്പോൺസുകൾ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടംപോലെ കവിതകൾ ഞാൻ കണ്ടു, കഥകൾ കണ്ടു ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട്. അല്ലെങ്കിൽ ഇതിനെ റിവ്യൂസ് എല്ലാം ഇങ്ങനെ ഒരു ആർട്ടിന്റെ ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇഷ്ടംപോലെ പെയിന്റിങ്സ് ഉണ്ട് നമ്മുടെ, നമ്മളതിന്റെ കളക്ഷൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിലവിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഒരു വർഷത്തിന് ശേഷവും ഇത് ഫ്രഷ് ആയിട്ടിരിക്കുന്നു, ഇപ്പോഴും ആൾക്കാർ ഇതിങ്ങനെ അപ്രീഷിയേറ്റ്. ഇപ്പൊ നമ്മൾ ഈ ഷോയ്ക്ക് വിളിച്ചത് തന്നെ ഒരു ടീമായിട്ട് വിളിച്ചത് തന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇത് എനിക്കും നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തർക്കും. നമുക്ക് എല്ലാവർക്കും ഓണർഷിപ്പ് ഉള്ള ഒരു സിനിമയാണ്, നമ്മളെല്ലാവരും ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. നമ്മൾ ചെയ്ത കാര്യം പോസിറ്റീവായി അതിന് ഇത്രയധികം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിന് വളരെ സന്തോഷം. ഇങ്ങനെ ഷോയുടെ പാർട്ടായിട്ട് നമ്മളെ കൊണ്ട് ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ta